ഹരിയോം സ്വാമിജി, ഹരി ഓം. കാൻ വി ഹരി ഓം സ്റ്റാർട്ട്? സ്വാമിജി. യാ, ഐ കൻ സ്റ്റാർട്ട്. യു കൻ സ്റ്റാർട്ട്. യാ. ഹരി ഓം സ്വാമിജി. ഓം ഹരി ഓം. പ്രണാം. ആശ്രമധർമ്മങ്ങളുടെ ചില അടിസ്ഥാന തത്വങ്ങളെ വിചാരം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമിജി. ബ്രഹ്മചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ചതുരാശ്രമങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഗൃഹസ്ഥാശ്രമ ആശ്രമത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഗൃഹസ്ഥാശ്രമത്തിൽ ഗൃഹപ്രവേശത്തിന്റെ തുടക്കം എന്നത് വിവാഹ ജീവിതം തുടങ്ങുക എന്നതാണ്. വൈദിക കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമമില്ലെങ്കിൽ നമ്മുടെ വൈദിക സനാതന ധർമ്മത്തിന്റെ 80% വ്യർത്ഥമായി പോകും. അത്രത്തോളം വ്യാപകമാണ് ഗൃഹസ്ഥാശ്രമത്തിന്റെ സ്ഥിതി എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കർമ്മകാണ്ഡപരമായും സാമൂഹ്യ പരിപാലനം എന്ന രീതിയിലും ഗൃഹസ്ഥാശ്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് സ്വാമിജി സൂചിപ്പിച്ചിരുന്നു. അത്യന്തം ഗൗരവത്തോടെ, ധൈര്യത്തോടെ, സാമർത്ഥ്യത്തോടെ, പരസ്പര ബഹുമാനത്തിലൂടെ ആചരിക്കേണ്ട ഒന്നാണ് ഗൃഹസ്ഥാശ്രമം. അങ്ങനെയല്ലെങ്കിൽ ഇന്നിപ്പോൾ സമൂഹത്തിൽ കാണപ്പെടുന്ന വ്യാപാര രീതിയിലുള്ള കച്ചവട മനോഭാവം, സ്ത്രീധന പീഡനവും മരണങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടമാടി നാടും വീട്ടുകാരും എല്ലാവരും വളരെ ദുഃഖത്തിലും അരാജകത്വത്തിലും ജീവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസമായി ഉള്ള ആൾക്കാർക്കിടയിലും ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിതം നരകതുല്യമാക്കി കിട്ടിയ മനുഷ്യജന്മത്തിന്റെ മഹിമ മനസ്സിലാക്കാതെ ജീവിതം തുലച്ചു കളയുന്ന അവസ്ഥ വരും. സ്ത്രീക്ക് വിലപേശി കച്ചവടം ഉറപ്പിക്കുന്ന രീതി, മൃഗങ്ങളോട് പോലും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം അധപ്പതിച്ച് വളരെ ക്രൂരമായ പീഡനമായി മാറുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. എന്ത് വില കൊടുത്തും ഈ അനാചാരങ്ങളെ എതിർത്ത് ഉന്മൂലനം ചെയ്യണമെന്നും സ്വാമിജി നമ്മോട് വളരെ ഖേദത്തോടെ പറഞ്ഞു. നിരാശയോടെയും ആണ് അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തിയത്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുക, രണ്ടു വീട്ടുകാരും അതിനെ മുൻകൈ എടുക്കണം. എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ ക്രൂരത അവസാനിപ്പിക്കാൻ തന്നെ മതി ഈ ക്രൂരത അവസാനിപ്പിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും സ്ത്രീധനം സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. സ്ത്രീധന സമ്പ്രദായത്തിലേക്ക് വരുന്ന ആൾക്കാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതിനെ എതിർക്കുക, വേണ്ട വിധം എതിർക്കുക. അങ്ങനെ വരുമ്പോൾ വിവാഹം ഒരിക്കലും നടക്കാതിരിക്കുന്ന അവസ്ഥ വന്നു ചേരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം സ്ത്രീധനം ഒരു സമ്പ്രദായം ആയതുപോലെ തന്നെ ഇതും ക്രമേണ സമ്പ്രദായമായി മാറും. സ്ത്രീധനാനിതു യേ മോഹാത് ഉപജീവന്തി ബാന്ധവാഹ നാരിയാനാനി വസ്ത്രം വാ തേ പാപഹ യാന്ത്യ അധോഗതി, അത്യന്തം അധോഗതിയെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സനാതനധർമ്മത്തിൽ എവിടെയും സ്ത്രീധന സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിച്ചു സ്വാമിജി പറഞ്ഞു. സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്നാണ് നിയമം. സംസ്കൃതത്തിൽ ധർമ്മപത്നി എന്നാണ് ഭാര്യയ്ക്ക് പറയുന്നത്. എന്തിനാണ് വിവാഹം എന്ന് ചിന്തിച്ചാൽ ധർമാചരണത്തിന് വേണ്ടിയാണ് വിവാഹം. പരസ്പരം സഹായിയായി മാറുന്നു. രണ്ടുപേർ കർമ്മകാന്ഡം ചെയ്യുമ്പോൾ സ്ത്രീയും പുരുഷനും ഗൃഹസ്ഥരായിരിക്കണം. രണ്ടുപേർക്കും വെവ്വേറെ കർമ്മം ചെയ്യാൻ നിയമമില്ല. പത്തിർനോ യജ്ഞ സംയോഗേ എന്ന് വ്യാകരണത്തിൽ ഒരു സൂത്രം തന്നെ ഇതിനുണ്ടെന്ന് സ്വാമിജി പറഞ്ഞു. യജ്ഞ സംയോഗത്തിൽ ഒരുമിച്ചിരിക്കുന്നവൾ, ധാർമ്മിക അനുഷ്ഠാനങ്ങൾക്ക് ഒരുമിച്ചിരിക്കുന്നവൾ എന്നാണ് അർത്ഥം. അയജ്ഞീ യേഷയോ അപത്നീക, പത്നിയോടുകൂടി അല്ലാത്ത ആരുമില്ല. സ്ത്രീകൾ ഗൃഹത്തിൽ കുട്ടികളെ വളർത്തുക, ഗൃഹത്തിലെ ധനസമ്പത്ത് കൈകാര്യം ചെയ്യുക, സാമൂഹിക ബന്ധം നിലനിർത്തുക, ഭാവി സുരക്ഷിതമാക്കുക, ഇവയെല്ലാം കൂടുതൽ പ്രാധാന്യത്തോടുകൂടി സ്ത്രീകളാണ് നോക്കി വരുന്നത്. പുരുഷന്മാർ കൂടുതൽ ഉത്തരവാദിത്വം ധനസമ്പാദനത്തിലും ഗൃഹനിർമ്മാണം മുതലായ കാര്യങ്ങൾക്കും ആണ്. പ്രകൃതിയിലെ പക്ഷിമൃഗാദികളെ നിരീക്ഷിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അതുപോലെ ഇവിടെ ചെയ്യുന്ന ഓരോ കർമ്മവും നമുക്ക് വരുന്ന ജന്മങ്ങളിലേക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അതിന്റെ ഫലങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നുവെന്ന് സ്വാമിജി പറഞ്ഞു. പരസ്പര ആദരവോടും സാമൂഹിക പ്രതിബദ്ധതയോടും ജീവിച്ചാൽ മാത്രമേ അവരുടെ സന്താനങ്ങളും സൽസ്വഭാവികളായി വളരുകയുള്ളൂ. അതുപോലെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും സുരക്ഷിതമല്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അത്തരം വിവാഹങ്ങൾ വഴി വംശം തന്നെ നശിച്ചു പോകുമെന്ന് ഉദാഹരണ സഹിതം അദ്ദേഹം വിവരിച്ചു.
പ്രാജാപത്യ രീതിയായാലും ഗാന്ധർവ രീതിയായാലും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഉത്തമനായ ഒരു ജ്യോതിഷിയുടെ സഹായം തേടേണ്ടതാണ്. വരന്റെയും വധുവിന്റെയും കുടുംബക്കാർ ഇരുന്ന് ചർച്ച ചെയ്ത് വിവാഹം ഉറപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിന്റെ ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഞ്ചമഹായജ്ഞങ്ങളാണ്. അധ്യയനം ബ്രഹ്മയജ്ഞ, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദേവോ ബലിർഭൂതോ യജ്ഞോ അതിഥി പൂജനം എന്നാണ്. അപ്പോൾ സ്വയം സാധന എന്ന രീതിയിൽ അധ്യയനം ബ്രഹ്മയജ്ഞ എന്നാണ് പറയുക. അതിന് പറയുക സ്വാധ്യായം ചെയ്യുക, ശാസ്ത്രം അധ്യയനം ചെയ്യുക. ശാസ്ത്ര അധ്യയനത്തിന്റെ ഒരു അംശമായിട്ട് ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കുക. സമൂഹത്തെ നിലനിർത്താൻ പറ്റുന്നത് കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനും കുടുംബത്തിന്റെ സുഖവും ശാന്തിയും നിലനിർത്താൻ വേണ്ടിയിട്ട് ദിവസവും സ്വാധ്യായങ്ങളുടെ അഭ്യാസവും നിത്യപാരായണവും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് അത് കണ്ടു വളരുന്ന മക്കൾ ഇവയെല്ലാം പരിശീലിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസവും ഒരു നിശ്ചിത സമയം സ്വാധ്യായത്തിന് സമയം കണ്ടെത്തുക, അതാണ് ബ്രഹ്മയജ്ഞം. ഉള്ളിലുള്ള നാസ്തികതയെ ഉന്മൂലനം ചെയ്ത് മനഃശുദ്ധിയും ശാന്തിയും സമാധാനവും എല്ലാം ഇതുവഴി കൈവരും. പിതൃയജ്ഞസ്തു തർപ്പണം, പിതൃക്കളെ സ്മരിക്കുക. ഈ ശരീരം കിട്ടാൻ കാരണക്കാരായ മാതാപിതാക്കളോട് ആദരവോടും കൃതജ്ഞതയോടും കൂടി പെരുമാറി അവരുടെ അവസാന കാലം വരെ സംരക്ഷിക്കുക. പിതൃപരമ്പരയോട് പ്രകടിപ്പിക്കുന്ന കൃതജ്ഞതയാണ് തർപ്പണം. കൃതജ്ഞതയോടുകൂടി തന്റെ കർത്തവ്യമാണെന്ന ഭാവത്തോടെ പ്രതിദിനം സ്മരിച്ച് തർപ്പണം ചെയ്യുക. തൃപ്തി ചെയ്യുന്നതാണ് തർപ്പണം. മാതാപിതാക്കളും മക്കളെ ഒരിക്കലും ശല്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി കഴിയുക. പ്രായമായാൽ വീട്ടിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹിച്ച് സന്തോഷിച്ച് ആ സന്തോഷത്തിൽ ഒരു തപസ്സായിട്ട് ഒരു സാധനയായിട്ട് കഴിഞ്ഞുകൂടുക. അതിനാണ് വാനപ്രസ്ഥം എന്നത് ഉദ്ദേശിക്കുന്നത്. ദേവന്മാർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് അടുത്തത്. നിത്യ ദൈവാരാധന ദിവസവും എന്തെങ്കിലും ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച് ഭക്തിപൂർവം പ്രാർത്ഥിക്കുക. സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഭഗവാനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. പലർക്കും ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതിന് അങ്ങനെ വരുമ്പോൾ മുൻപിൻ തോക്കാതെ പലതും പ്രവർത്തിക്കും. അങ്ങനെ എന്നും ഉണ്ടാകാതിരിക്കാൻ പകൽ പ്രസാദം പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ബലി എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. നാലാമത്തെ യജ്ഞം ഭൂതബലി. നമ്മുടെ ഗൃഹത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷിമൃഗാദികൾക്ക് സർവവ്യാപിയായ പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സർവ്വദോഷങ്ങളും പാപങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുക, അതാണ് ഭൂതബലി. അതുപോലെ അപ്രതീക്ഷിതമായി എത്തുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക, അഗതികൾക്കും ആശ്രിതർക്കും ഭക്ഷണം കൊടുക്കുക, ഒന്നുമില്ലെങ്കിലും ഹോസ്പിറ്റലുകളിലെങ്കിലും കൊണ്ടുപോയി അന്നം ദാനം ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും നല്ല മനസ്സോടുകൂടി അതിഥി പൂജനം ചെയ്യണം. അതുപോലെ ദാനം കൊടുക്കുമ്പോൾ പാത്രം അറിഞ്ഞു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അതായത് ദാനം അർഹതയുള്ള കൈകളിലേക്ക് തന്നെ എത്തണം എന്നർത്ഥം. അച്ഛനമ്മമാർ മക്കൾക്ക് സ്വത്ത് പങ്കുവയ്ക്കുന്നത് ദാനമല്ല, എന്നാൽ അച്ഛനമ്മമാർ സ്വന്തമായി സമ്പാദിച്ചത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. പൈതൃകമായ കിട്ടിയത് തീർച്ചയായും മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. വ്യാപാര മയൂഖം എന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പൈതൃക സ്വത്ത് കൈമാറുന്ന വ്യവസ്ഥ വിശദീകരിച്ചിട്ടുണ്ടെന്ന് സ്വാമിജി പറഞ്ഞു. മക്കളോട് വിരോധം വരുമ്പോൾ അവർക്ക് സ്വത്തുക്കളും മറ്റും കൊടുക്കാതിരുന്നാൽ അത് കൂടുതൽ വൈഷമ്യങ്ങൾക്ക് മാത്രമേ ഇടയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ലൈവ് കേറിയേക്കണത് ഇത് അമ്മ തൊടരുത്, മക്കളോടുള്ള കർത്തവ്യം പാലിക്കേണ്ടത് അച്ഛനമ്മമാരുടെ ധർമ്മമാണെന്ന് സ്വാമിജി പറഞ്ഞു. എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്ന രണ്ട് ശരിയും ശരിയും തമ്മിലാണ്. അത് മനസ്സിലാക്കിയിട്ട് രണ്ട് വ്യക്തികളും മാതാപിതാക്കളും മക്കളും രമ്യമായി കാര്യങ്ങൾ പരിഹരിച്ച് സന്തോഷമായി കഴിയണം. ഇത്രയുമാണ് സ്വാമിജി പറഞ്ഞു നിർത്തിയത്. അടുത്തത് ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, ജീവിത സംസ്കാരങ്ങൾ നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. ഹരി ഓം സ്വാമിജി. ഹരി ഓം. പ്രമാജി വളരെ നന്ദി സംക്ഷേപത്തില് കഴിഞ്ഞ ക്ലാസ് മുഴുവൻ പറഞ്ഞതിന്. ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം. ഓം
ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. എല്ലാവർക്കും ഓം നമോ നാരായണായ. ആശ്രമധർമ്മങ്ങളെക്കുറിച്ചുള്ള ഗംഭീര ചർച്ചയാണ് നടക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായ ആശ്രമം, അല്ലെങ്കിൽ ആശ്രമങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് മറ്റാശ്രമങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശ്രമം വളരെ പ്രധാനമാണ്. ദുർഭാഗ്യവശാൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തില് മറ്റ് ആശ്രമങ്ങളിൽ, അതായത് സന്യാസാശ്രമത്തിന്റെ രീതിയിലൊക്കെ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെ കുറിച്ച് നടക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ കുറിച്ച്, ഗൃഹസ്ഥാശ്രമത്തിന്റെ ആ അടിസ്ഥാന ധർമ്മങ്ങളെ കുറിച്ച് പലപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോ നമ്മള് ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പലരും ഫോണിലൂടെയും മറ്റുമൊക്കെ സംസാരിക്കുമ്പോ എന്നോട് സൂചിപ്പിച്ചത്, ഇത് ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ധർമ്മത്തിൽ ഉള്ളതാണോ, ഇതൊക്കെ പലതും ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, നമ്മുടെ ആചാരങ്ങളിലോ വിചാരങ്ങളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ എന്നും ഇതൊന്നും നേരിട്ട് പറഞ്ഞു കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇത് വളരെ വിചിത്രമായ ഒരു ചർച്ചയായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് എന്ന് ചിലരെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി. അതിന് കാരണം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദുർഭാഗ്യം തന്നെയാണ്, ഈ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമ്പോഴും അവിടെയും നമ്മൾ ജാതിയും നമ്മുടെ കുലവും വർണ്ണവും ഒക്കെ കൊണ്ടുവന്ന് വിഭാജനം സൃഷ്ടിച്ച് അതൊക്കെ ഓരോരോ ജാതിയില് ഓരോരോ കൂട്ടര് അനുഷ്ഠിക്കുന്നത് അങ്ങനെ അങ്ങ് അനുഷ്ഠിച്ചു പോവുക എന്ന രീതിയിൽ ചെയ്യുന്നു. അതിനോടൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് ഞാൻ തുറന്നു പറയാൻ കാരണം, ഇപ്പൊ നിങ്ങളിൽ തന്നെ, കേൾക്കുന്നവരിൽ തന്നെ പലരുടെയും മനസ്സില് എപ്പോഴെങ്കിലും ഒക്കെ ഈ സംശയം ഉണ്ടാകും. ഇപ്പോ ഇതുവരെയും നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നമ്മള് നമ്മുടെ കുട്ടികൾക്കും ഇതറിയില്ല. അപ്പൊ ഇപ്പൊ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കും. ഞാനത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഈ ആശ്രമധർമ്മങ്ങളുടെ ചർച്ച നമ്മൾ തുടങ്ങിയത് തന്നെ നാല് പുരുഷാർത്ഥങ്ങളെ സിദ്ധിപ്പിക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ള സാമാന്യ വഴികളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ, ഇപ്പോ വിവാഹ ചടങ്ങിനെ കുറിച്ച് നമ്മൾ സംക്ഷേപമായി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും, ഇപ്പോ നടക്കുന്ന 90% വിവാഹങ്ങളും
ഒരു കോപ്രായം എന്ന രീതിയിൽ മാത്രമാണ് നടക്കുന്നത്. ഞാൻ ആ ശബ്ദം തന്നെ പ്രയോഗിക്കാൻ കാരണം ഇങ്ങനെ പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആധ്യാത്മിക ദൃഷ്ടിയിലും ഭൗതിക ദൃഷ്ടിയിലും ലൗകിക ദൃഷ്ടിയിലുമൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതിലുള്ള ആചാരങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. അവിടെയൊക്കെ ഇപ്പൊ വിവാഹം എന്ന് പറയുന്ന ഒരു വിവാഹ പാർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു ക്ലബിൽ പോയിട്ട് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ പലപ്പോഴും ഫിലിംസിലൊക്കെ കാണുന്നത് പോലെയൊക്കെയുള്ള കോപ്രായങ്ങളാണ് ഇവരിപ്പോ വിവാഹ ചടങ്ങുകൾ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെത്ര പ്രാധാന്യമാണ് ഇപ്പോഴുള്ള തലമുറ കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ള തലമുറ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ തലമുറയ്ക്ക് വേണ്ട മാർഗദർശനം കൊടുത്ത് അവർക്ക് അതിനു വേണ്ട കാര്യങ്ങൾ സകാരണം പറഞ്ഞു മനസ്സിലാക്കേണ്ടി വേണ്ട കർത്തവ്യം അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ പിതൃസ്ഥാനത്തിരിക്കുന്നവർക്കുമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യാത്തതിന് കാരണം നമ്മുടെ പിതൃക്കന്മാരത് നമുക്ക് ചെയ്തു തന്നിട്ടില്ല. ഇതിങ്ങനെ എന്താ പറയുക, നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ വന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ നമ്മൾ ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോൾ, ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വേണ്ടത് മനഃശുദ്ധിയാണ്, ശരീരശുദ്ധിയാണ്, ഭാവശുദ്ധിയാണ്, ആചാരശുദ്ധിയാണെന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ കർമ്മശുദ്ധി അല്ലെങ്കിൽ കർമ്മയോഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഘോഷിക്കുമ്പോൾ എന്താണ് ഈ കർമ്മയോഗം കൊണ്ട് അനുഷ്ഠിക്കുന്നത്? ഗൃഹസ്ഥനായിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ സന്യാസിയായിരിക്കുന്ന ഒരാള്, ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരാള് എന്തനുഷ്ഠിച്ചാണ് കർമ്മയോഗം ചെയ്യേണ്ടത് എന്നൊരു സാമാന്യ വ്യക്തതയെങ്കിലും വേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും സാധന ഉണ്ടാവില്ല. അപ്പോ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വൈരുദ്ധ്യം തുടർന്നുകൊണ്ടേയിരിക്കും, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സാധനം. ഒരു വശത്ത് നമ്മൾ വലിയ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നു, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു വശത്ത് തത് വിപരീതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സാമാജികമായി നമുക്ക് ചെയ്യേണ്ടി വരും. ഇതൊരിക്കലും ഹിന്ദുധർമ്മത്തിന്റെ രീതിയെ അല്ല. അതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അതാണ്, അതുകൊണ്ടാണ് അത് കോപ്രായമായിട്ട് മാറിയിരിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ഓരോ കുടുംബത്തിലും കുടുംബസ്ഥരായവർക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് ദുഃഖവും വൈമനസ്യവും അല്ലാതെ മറ്റൊന്നുമില്ല. അവരുടെ ജീവിത അവസാനത്തിൽ അവർക്ക് കിട്ടുന്നത് ദുഃഖവും വൈമനസ്യവും മാത്രമാണ്. ഭാര്യയും ഭർത്താക്കന്മാരും രണ്ടുപേരും ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന അത്ഭുതമായ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ, ചിലരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് മക്കളിൽ നിന്ന്, ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന മക്കളിൽ നിന്ന് വൈമനസ്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതിനൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മളാൽ തന്നെ സൃഷ്ടിച്ച തെറ്റുകള്, അറിവില്ലായ്മ കൊണ്ട് നമ്മളാൽ സൃഷ്ടിച്ച തെറ്റുകള്, ആ തെറ്റുകളെ നമ്മൾ തുടരുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന് അതിലേക്കൊരു ദിശാബോധം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ വിശദീകരണം കൂടുതൽ പ്രയോജനവത്തായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന വിശദീകരണം ഇനിയും ആവശ്യമാണ്. അതില്ലാതെ വേദാന്തം പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സാക്ഷാത് പ്രയോജനം ഉണ്ടാകില്ല. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻ, അതിന്റെ തിരിച്ചുവരവെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഈ വൈമനസ്യമാകുന്ന പരിസ്ഥിതിയിലേക്ക് പോവുകയാണ്. പലർക്കും അമ്പലത്തിൽ പോകണോ വേണ്ടേ എന്നുള്ള സംശയമുള്ളവരുണ്ട്. ആരാധന, ദേവാരാധന ചെയ്യണമോ വേണ്ടേ എന്നുള്ള സംശയമുള്ളവരുണ്ട്. നെറ്റിയിൽ കുറി തൊടണമോ വേണ്ടേ എന്നുള്ള സംശയമുള്ളവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കഷ്ടമാണ്. അപ്പോ ഇതിപ്പോ കുറി തൊടുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ വിഷയം, അതൊരു മറ്റൊരു തലത്തിലാണ് നമുക്ക് പറയാവുന്നത്. അതിന്റെ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിന്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ധാർമ്മികമായ അനുഷ്ഠാനങ്ങളിൽ പെടുന്നതാണ്. അപ്പോ അത് മനസ്സിലാക്കാൻ നമ്മൾ ആ വിവാഹ ചടങ്ങിനെ കുറിച്ച് അല്പം ഒന്ന് സംസാരിച്ചു.
അതിൻ്റെ സപ്തപദി ഒക്കെ കുറിച്ച് പറഞ്ഞു. ആ സപ്തപദി സംബന്ധിച്ച് നമ്മൾ ആ സപ്തപദി എന്താണ് എന്ന് ഇവിടെ ഇടയ്ക്ക് ആരോ ചോദിക്കുകയുണ്ടായി. അപ്പൊ ആ സപ്തപദിയില് പറയുന്ന ഏഴ് ഏഴ് വട്ടം അഗ്നിയെ ചുറ്റുന്നതാണ്, അഗ്നിയെ സാക്ഷിപ്പെടുത്തിയാണ് ഇതെല്ലാം ഈ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ജന്മം തൊട്ട് അന്ത്യേഷ്ടി വരെ മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങളും അഗ്നി സാക്ഷികമായിട്ടാണ് നടക്കുന്നത്. അത് മുൻകാലത്ത് ഹോമകുണ്ഡത്തിൽ അഗ്നി തന്നെയായിരുന്നു, ഇപ്പോ അതിൻ്റെ ഹോമകുണ്ഡത്തിന്റെ സ്ഥാനത്ത് നിലവിളക്ക് കത്തിച്ച് അഗ്നി സാക്ഷിത്വം വഹിക്കുന്നു എന്നുള്ള ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. എന്നാൽ വിധിവത്തായിട്ട് ചെയ്യുമ്പോൾ അത് ഹോമകുണ്ഡത്തിൽ കൂടെ തന്നെ ചെയ്യണം. അപ്പൊ ഈ ലാജാ ഹോമം എന്ന് പറയുന്ന ഒരു പ്രധാന ഹോമമാണ് ഈ വിവാഹ ചടങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നത്. അതിന് ഈ പറയുന്നത് പോലെ കുലധർമ്മം അനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അനേകം മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്തമില്ലാത്ത അത്രയും മാറ്റങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭാവം എന്താണെന്നുള്ളത് ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയുകയും അതുപോലെ സ്ത്രീധന സംബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ വളരെ ക്രൂരമായ രീതിയിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു അനാചാരത്തെ കുറിച്ച് നമ്മൾ പറയുകയും ആ അനാചാരം നീക്കം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമായിട്ട് പറയുകയും ഇപ്പോ അതിനെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേര് ഈ സ്ത്രീധനത്തിന് വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അതിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ല ഒരു ലക്ഷണമാണത്. കാരണം ഈ സ്ത്രീധനം എന്ന ചടങ്ങ്, സ്ത്രീധനം എന്ന ഈ ഒരു എന്താ പറയുന്ന ക്രൂരത നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതായിരുന്നതാണ്. വിദ്യാഭ്യാസം കേവലം ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക തയ്യാറെടുപ്പ് മാത്രമായി തീർന്നപ്പോൾ ഇതിനൊന്നും യാതൊരു അർത്ഥവും ഇല്ലാണ്ടായി. അപ്പൊ അതുകൊണ്ട് നിയമപരമായിട്ടും സാമൂഹ്യമായിട്ടും മാറേണ്ട അതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു ഒരു കർമ്മം എന്ന് പറയുന്ന ഒരു ആചാരം എന്ന് പറയുമ്പോൾ ഈ സപ്തപദി വളരെ പ്രധാനമാണ്. ഈ സപ്തപദി പൂർണ്ണമാകുമ്പോഴാണ് കന്യാദാനം എന്ന് പറയുന്ന വിവാഹ ചടങ്ങിന്റെ ഇപ്പൊ നമ്മൾ താലികെട്ട് ഒക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതും അത് പൂർണ്ണമാകുന്നത്. അപ്പൊ സപ്തപദിയുടെ ആ ഏഴ് പ്രാവശ്യം ചുറ്റുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്താണ് അതിന് ഓരോന്നിനും ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. അതിന്റെ മന്ത്രങ്ങളും വിസ്താരവും ഒന്നും ഇവിടെ നമുക്ക് പറയേണ്ട സന്ദർഭമില്ല. അപ്പോ യാവത് സപ്തപദി നസ്യാത് തവത് കന്യാ കുമാരിക എന്നാണ് അതിനെ കുറിച്ചുള്ള പ്രമാണം. അതായത് വിവാഹ ചടങ്ങില് ഈ സപ്തപദി പൂർണ്ണമാകുമ്പോഴാണ് വരന്റേതായിട്ട് വധു മാറുന്നത്, അല്ലെങ്കിൽ വരനും വധുവും ഒന്നായി തീരുന്നു എന്നുള്ള ആ ഒരു സങ്കല്പം പൂർണ്ണമാകുന്നത് ഈ സപ്തപദി പൂർണ്ണമാകുമ്പോഴാണ്. അതാണ് ഈ പ്രമാണത്തിൽ പറയുന്നത്. യാവത് സപ്തപദി നസ്യാത് സപ്തപദി ആകാത്തത് വരെ കന്യക കന്യകയായിട്ട് കുമാരികയായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് പല സിനിമകളിലൊക്കെ പ്രത്യേകിച്ച് തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ പിന്നെ വില്ലനും ഹീറോയും ഒക്കെ അവിടെ വന്നിട്ട് ഈ ഇവര് പിന്നെ വില്ലൻ പിന്നെ പെൺകുട്ടിയെ വിവാഹത്തിന് നിർബന്ധിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ചുറ്റുന്ന ഒരു വരുമ്പോ ഈ ചുറ്റു മുഴുവനാക്കാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതായിട്ട് ഹീറോ വരുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ ഏഴ് പതി വയ്ക്കുന്ന ഏഴ് പ്രാവശ്യം പ്രദക്ഷിണമാണ് ഈ ഏഴ് പതി എന്ന് പറയുന്നത്. ഈ ഏഴ് പ്രാവശ്യം അഗ്നി പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോഴാണ് ആ വരു വധു വരന്റേതായി മാറുന്നത്. അതിന് ആറെണ്ണമായാലും അതിൽ നിന്ന് മാറ്റാം. ആറെണ്ണമായാലും ആ വധു വരണ്ടേതായിട്ടതായിട്ട് ആവില്ല എന്ന ഒരു സങ്കല്പമുണ്ട് അതിന്റെ പുറകെ. അപ്പൊ അതില് ആദ്യത്തെ അതിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഏഷേ ഏക ഏകീഭവ എന്നാണ് ആദ്യത്തെ ആ മന്ത്രം. ഏഷേ ഏകപതി ഭവ എന്ന മന്ത്രം അതൊരു വിസ്തരിച്ച മന്ത്രമാണ്. അത് ഒന്നാമത്തെ ചുറ്റില് പറയുന്നതാണ്. അതെന്തിനാണ് ആ സങ്കല്പം?
അന്നാദി അർത്ഥം. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് ജീവിക്കാൻ പോവുകയാണ്. അപ്പോ പ്രജാപതിയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായിട്ടുള്ള പരമപിതാവായിട്ടുള്ള പ്രജാപതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, ഈ ആദ്യത്തെ പതി ആദ്യത്തെ പ്രദക്ഷിണം പൂർണ്ണമാകുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഗൃഹസ്ഥാശ്രമത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. അതിൽ ആദ്യം അനുഗ്രഹമായിട്ട് അന്നാദികള്, അതാണല്ലോ ആദ്യം വേണ്ടത്, ഭക്ഷണം, ഭക്ഷണ സംബന്ധമായിട്ടുള്ള സാധനങ്ങള്, അതിനൊക്കെയുള്ള ഐശ്വര്യം സിദ്ധിക്കട്ടെ എന്നാണ് ഒന്നാമത്തെ പതിയുടെ പ്രാർത്ഥന. പിന്നെ രണ്ടാമത്തേതിൽ വരുമ്പോ ഊർജേ ദ്വിപതി ഭവ എന്ന് തുടങ്ങുന്ന എന്ന് ഉള്ളതാണ് രണ്ടാമത്തെ മന്ത്രം. ഊർജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഊർജം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് ശക്തി. അപ്പൊ രണ്ടുപേരുടെ ജീവിതത്തിലും ശക്തി സമ്പന്നമായ ജീവിതം ഉണ്ടാകട്ടെ, ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ശക്തി സമ്പന്നമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ. അത് നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സന്തുഷ്ടോ ഭാര്യയാ ഭർത്ത, ഭർത്ത ഭാര്യ തഥൈവച്ച എന്ന പറയുന്നതില് രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടു കൂടി, സമ്പത്തുക്കളും സുഖവും ഉണ്ടെങ്കിലും സന്തോഷം, സമ്പത്തുക്കളും സുഖവും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരസ്പരം രണ്ടുപേരും ചേർന്ന് സഹകരിച്ച് ജീവിക്കുന്ന ഭാവമാണ്. കാരണം എല്ലാവർക്കും ജോലിയും സൗകര്യവും ഉണ്ടെങ്കിലേ സുഖമുണ്ടാവൂ എന്നില്ല. കാരണം എല്ലാവർക്കും ജോലിയും സൗകര്യം ഉണ്ടാകുക എന്നുള്ളത് കർമ്മസിദ്ധാന്തം അനുസരിച്ചും ഉണ്ടാകുന്നതല്ല. ചിലവർക്ക് ജോലിയും സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാകും, മറ്റു ചിലർക്ക് അത്രയുണ്ടാകില്ല. ചിലവര് മധ്യമ രീതിയിലായിരിക്കും, ചിലവര് മന്ദമായിട്ട് അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചിലവർക്ക് അതിയായിട്ടുള്ള സമ്പത്തും സുഖങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ കർമ്മഫലം കൊണ്ട് നമ്മുടെ സൗകര്യങ്ങളൊക്കെ സിദ്ധിച്ചു വരുന്നതാണ്. അതിന് സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരും അത് ഇത്തരം ഉത്തരവാദികളല്ല. അവരുടെ സംയുക്തമായിട്ടുള്ള കാര്യം, ഒരു കുടുംബത്തിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള, സ്ത്രീ പുരുഷ സംയോഗത്തിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം പരസ്പരം സ്നേഹവും ആദരവും ഉണ്ടാകുക, ഉള്ളത് കൊണ്ട് സന്തുഷ്ടരായിട്ട് ജീവിക്കാൻ കഴിയുക. അതിന്റെ അർത്ഥം കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിക്കരുത് എന്നല്ല. എത്രയാണോ സമ്പാദിക്കാൻ കഴിയുന്നത് അത് സമ്പാദിക്കുക, അവരുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് സമ്പാദിക്കാൻ കഴിയും അത് സമ്പാദിക്കുക. എന്നാൽ എന്ത് കിട്ടിയാലും അത് ദുഃഖമായാലും സുഖമായാലും അത് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് തന്നെ അതിനെ അനുഭവിക്കുക, ഒരുമിച്ച് പരസ്പരം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. പലപ്പോഴും സുഖസമയത്തെല്ലാം നന്നായിരിക്കുന്നു, അപ്പോ സന്തോഷമുണ്ട്. ദുഃഖം വരുമ്പോ, അതിനെ സഹിക്കാൻ വയ്യാതെ വരുമ്പോ പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ഒരാള് മറ്റൊരാളുടെ മുകളിൽ കുറ്റം ആരോപിക്കുന്നു, നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, നീയാണതിന് ഉത്തരവാദി എന്ന് പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വത്തെ ചൊല്ലി വിവാദം ഉണ്ടാകുന്നു. അത് സാധാരണ ദുഃഖം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ്, അതൊരിക്കലും പാടില്ല. അത് വളരെ സൈക്കോളജിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സുഖം വരുമ്പോ അതിന്റെ ഉത്തരവാദിത്വം രണ്ടുപേരും എടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എല്ലാവരും എടുക്കാൻ ശ്രമിക്കും. അത് ഈ സുഖം ഉണ്ടായത് ഞാനാലാണ്, എന്റെ കഴിവ് കൊണ്ടാണെന്ന് അത് പെട്ടെന്ന് നമ്മൾ സ്വീകരിക്കും. അവിടെ പിന്നെ വിവാദത്തിനൊന്നും ഇടയില്ല. എന്നാൽ ദുഃഖം വരുമ്പോ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ദുഃഖം വരുമ്പോഴും അതുപോലെ ചെയ്യാൻ തയ്യാറാകണം. അതാണ് ശരിയായിട്ടുള്ള വ്യവഹാരം, അതാണ് ശരിയായിട്ടുള്ള മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അല്ലാതെ സുഖം വരുമ്പോ എല്ലാം ശരിയാണ്, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക്, ദുഃഖം വരുമ്പോ അതിന്റെ ഉത്തരവാദിത്വം നിനക്ക് എന്ന ഭാവം ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് ഇവിടെ സന്തുഷ്ടോ ഭാര്യയാ ഭർത്ത, ഭർത്താവ് ഭാര്യയാൽ സന്തുഷ്ടനും ഭാര്യ ഭർത്താവിനാൽ സന്തുഷ്ടനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷം എന്ന ഭാവം, തൃപ്തി എന്ന ഭാവം അവിടെ നിലനിർത്തണമെന്നാണ്. അതിനാണ് ഈ ഇവിടെ രണ്ടാമത്തെ ആ ഇത് ചുറ്റുമ്പോ, രണ്ടാമത്തെ അഗ്നി വലയം ചെയ്യുമ്പോ ബലത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ മന്ത്രത്തിലെ ഐശ്വര്യാർത്ഥം, എല്ലാവിധ ഐശ്വര്യങ്ങളും, അപ്പോ അന്നാദികളൊക്കെ ഐശ്വര്യങ്ങളാണ്, അതുപോലെ തന്നെ മറ്റ് സമ്പത്ത്, ഭൂമിയും അതുപോലെയുള്ള മറ്റ് സമ്പത്തുക്കളുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവുക. അപ്പൊ ഐശ്വര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല വീട്, നല്ല വസ്ത്രം, അതുപോലെ വാഹനാദികള്,
അതിനു വേണ്ടിയിട്ട സൗകര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അത് ഐശ്വര്യം എന്നാണല്ലോ നമ്മൾ പറയുക. നാലാമത്തെ പതി, അതായത് അഗ്നിവലയം ചെയ്യുമ്പോൾ ദാമ്പത്യാർത്ഥം, നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുക, പരസ്പരം സ്ത്രീയും പുരുഷനും പരസ്പരം തൃപ്തരായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടായിരിക്കുക, ശാരീരികവും മാനസികവുമായ ആ ദാമ്പത്യത്തിന്റെ ഭാവം ഉണ്ടായിരിക്കുക. അതുപോലെ സന്താനലബ്ധി, ദാമ്പത്യത്തിന്റെ ഒരു മുഖ്യമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് സന്താനലബ്ധിയാണ്. അപ്പൊ ഉത്തമരായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാകുക, അവര് നല്ലതായിട്ട് അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയുക, അതുപോലെ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ നാലാമത്തെ വലയം ചെയ്യുന്നത്. അഞ്ചാമത്തെ വലയം, അതുപോലെ പണ്ട് കാലത്ത് ഈ മൃഗങ്ങളൊക്കെ വളർത്തി, ഇപ്പോ പശുവിനെയും മറ്റു മൃഗങ്ങളൊക്കെ വളർത്തുന്ന പശുവും അതുപോലെ അശ്വവും കുതിരയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ പശു സമ്പത്ത് എന്നാണ് അതിന് പറയുക, മൃഗാദികളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇന്നൊക്കെ അതിന് പകരം പശുക്കളൊക്കെ വളർത്തുന്നതിന് പകരം എല്ലാവരും പെറ്റുകളെ വളർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ പെറ്റുകളെ വളർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ അത് സമ്പത്തായിട്ട് പ്രയോജനമുണ്ട്. ഈ പെറ്റുകളെ വളർത്തുമ്പോൾ നമുക്ക് പൈസ അങ്ങോട്ട് ചിലവാകുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പെറ്റുകൾക്കുള്ള ആഹാരവും അതിനുള്ള ഡ്രസ്സും അതിനുള്ള പിന്നെ എ സിയും ഒക്കെ നോക്കുമ്പോൾ അതിൽ ഒരുപാട് ചിലവ് അങ്ങോട്ടുണ്ട്. എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ പെറ്റുകളെ വളർത്തുമ്പോൾ എന്താണ് ഒരു പ്രയോജനമെന്നോ. അപ്പൊ അതൊരു ഷെയറിങ് ആണെന്നാണ് അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെ പെറ്റുകളെ വളർത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുലത്തിൽ അങ്ങനെ ഒരു പെറ്റ് വളർത്തൽ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ അവരുടെ കുട്ടികളെക്കാളും സ്നേഹത്തോടെയും കുട്ടികളെക്കാളും വളരെ എന്താണ് അറ്റാച്ച്മെന്റോട് കൂടിയാണ് ഈ പെറ്റുകളെ വളർത്തുന്നത്. അപ്പൊ അത് ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഏതായാലും. അപ്പൊ അവർക്ക് അതിന്റെ പ്രയോജനം അറിയാമായിരിക്കും. ഏതായാലും അത് എന്താ പറയുന്ന ഈ ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. എന്നാൽ പശുക്കളെയൊക്കെ വളർത്തുന്നത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. കാരണം പശുക്കളെ വളർത്തുമ്പോൾ പാല് കിട്ടും, പിന്നെ പാല് അതുപോലെ മോര് തൈര് വെണ്ണ നെയ്യ് ഇതെല്ലാം കിട്ടും, പിന്നെ വളത്തിന് വേണ്ടിയിട്ട് ചാണകം കിട്ടും, ഗോമൂത്രം കിട്ടും. അങ്ങനെ ഒരു വീട്ടിന് അന്നത്തെ കാലത്ത് ആവശ്യമായിരുന്ന എല്ലാ സാധനങ്ങളും എന്താണ് ആ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പായസം ഉണ്ടാക്കാം. അപ്പൊ അതിന് നല്ല ശുദ്ധമായ നെയ്യ് കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ വേറെയാണല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് പശുക്കളെ അന്ന് വളർത്തിയിരുന്നത്. സ്വാർത്ഥതയാണ് അതിന് കാരണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കി. അപ്പൊ ഈ അഞ്ചാമത്തെ ചുറ്റലില് ഈ പശു സംബന്ധമായിട്ടുള്ള സമ്പത്തുകളെല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ആറാമത്തത് പ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണ്. അതായത് ഋതുക്കള്, ഈ ആറ് ഋതുക്കൾ മാറി വരുമ്പോൾ ആ ഋതുക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ, ഈ കുടുംബത്തിന് ഈ ദാമ്പത്യ ജീവിതത്തിന് ഋതുക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതൊക്കെ എത്ര ഭാവത്തോടുകൂടിയ പ്രാർത്ഥനയാണെന്ന് നോക്കും. കാരണം സമയത്തിന് മഴ പെയ്യണം, എന്നാൽ മാത്രമേ കൃഷിയും മറ്റും നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഋതു മാറുമ്പോഴും ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കണം. അപ്പോൾ എല്ലാ ഋതുക്കളും ഇവർക്ക് അനുകൂലമായിട്ട് ആ ഋതുക്കളൊക്കെ ഈ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ ആറാമത്തെ ചുറ്റ ചെയ്യുന്നത്. പിന്നെ ഏഴാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആജീവനം ഒരുമിച്ച് താമസിക്കാൻ കഴിയട്ടെ എന്നതാണ് ഏഴാമത്തത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഴാമത്തത് പൂർണ്ണമായാലേ അവിടെ ആ ബന്ധം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഈ ഏഴാമത്തതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രാർത്ഥിക്കുന്നത്. ആജീവനം ജീവിത അവസാനം വരെ ഒരു വൈമനസ്യവും ഇല്ലാതെ പരസ്പരം സ്നേഹപൂർണമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന ഏഴാമത്തെ സപ്തപദിയിലെ ഏഴാമത്തെ പദത്തിലാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സപ്തപദി പൂർണ്ണമാകുന്നത്. ആ സപ്തപദി പൂർണ്ണമാകി മായി കഴിഞ്ഞാൽ ഈ ബന്ധം പൂർണ്ണമായി എന്നാണ്. ഇപ്പോ നമ്മള് മാരേജ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെയാണ്, ഏഴാമത്തെ പതി പൂർണ്ണമായി
ആവുമ്പോ ഇത് മാരേജ് രജിസ്ട്രേഷന്റെ ഒരു 7 സ്റ്റെപ്പ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രജാപതിയുടെ ബ്രഹ്മാവിന്റെ കണക്ക് ബുക്കിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ 7 പതി പൂർണ്ണമായി മന്ത്രത്തോട് കൂടി ആഹുതി ചെയ്ത് 7 പതി പൂർണ്ണമായാൽ ആ ബ്രഹ്മാവിന്റെ രജിസ്റ്റർ ബുക്കില് ഈ മാരേജ് രജിസ്റ്റർ ചെയ്തു. ഇവര് രണ്ടുപേരും ഒന്നായി ആജീവനം ഒരുമിച്ച് നിൽക്കാൻ അവര് താല്പര്യത്തോട് നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. അപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് രണ്ടുപേരുടെയും ധർമ്മം പരിപാലിക്കാനായിട്ടാണ്. ഈ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യണം. കാരണം പുരുഷന് മാത്രമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ അധികാരമില്ല. വേദോക്തമായ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ധർമ്മങ്ങൾ പുരുഷന് മാത്രം ചെയ്യാൻ പറ്റില്ല, സ്ത്രീക്ക് മാത്രമായിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഈ ധർമ്മങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യാം. അത് ചെയ്ത് അന്തക്കരണ ശുദ്ധി സമ്പാദിക്കാം, സുഖം ഭാവിക്ക് വേണ്ടിയിട്ടും എന്താണ് ഈ ജന്മത്തിലേക്കും അടുത്ത ജന്മത്തിലേക്കും ജന്മാന്തരങ്ങളിലേക്കൊക്കെ സുഖം സമ്പാദിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ഈ ധർമാചരണവും സന്താനോത്പത്തിയും പരമ്പര നിലനിർത്തലും അതോടുകൂടി സമൂഹത്തെ സഹായിക്കലും, അതായത് നല്ല ഒരു കുടുംബത്തെ സംരക്ഷിച്ച് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു സോഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ്. പേഴ്സണൽ ആയിട്ടുള്ള എഫക്റ്റ് ആണ് പരസ്പരം ധർമ്മാനുഷ്ഠാനം ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത്. കാരണം പരസ്പര സഹായം വേണം എന്നുള്ളത് ഉറപ്പാണ്, അതില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹിന്ദു കുടുംബങ്ങളില് ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ല, ഇതവർ മറന്നു പോയിരിക്കും. അതായത് രണ്ടുപേരും ഒരുമിച്ചാണ് ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത്, രണ്ടുപേർക്കും ഒരുമിച്ചാണ് ധർമാനുഷ്ഠാനങ്ങൾക്ക് അധികാരം ശാസ്ത്രം കൊടുത്തിരിക്കുന്നത്, അത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ പ്രധാന അംശമാണെന്നുള്ളത് തന്നെ മറന്നുപോയിരിക്കുകയാണ്. അപ്പൊ അവിടെ ധർമാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്, സന്താനോത്പത്തി, കുട്ടികളെ പഠിപ്പിച്ച് വളർത്തുന്നത്, അതുപോലെ തന്നെ ധനസമ്പാദ്യം, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു ധനസമ്പാദ്യമല്ല രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ്, അത് എന്താണ് സംയുക്തമായിട്ട് തന്നെ അത് പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ സമ്പാദ്യങ്ങളും ചെയ്യണം. സുഖങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം, ദുഃഖങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം. ഒരിക്കലും മറച്ചു വെച്ച് പ്രവർത്തിക്കാൻ പാടില്ല. മറച്ചു വെച്ച് പ്രവർത്തിച്ചാൽ പാപമുണ്ടാകും. പാപമുണ്ടായി കഴിഞ്ഞാൽ ആ പാപത്തിന്റെ ഫലമായിട്ട് വൈമനസ്യവും ദുഃഖവും പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാലോ, അതെല്ലാം വരും. അപ്പോ മാനേജ്മെന്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, പക്ഷെ അതൊരിക്കലും പെർമനന്റ് ആവരുത്. അതുകൊണ്ട് പരസ്പരം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നാൽ, ഇഷ്ടക്കേടുകൾ വന്നാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അത് പരസ്പരം സംസാരിച്ച് തീർക്കണം. ഇതാണ് അതിന്റെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഏക മാർഗം. എന്തെങ്കിലും വൈമനസ്യം വരികയാണെങ്കിൽ ആ നല്ലൊരു സന്ദർഭത്തില് അത് പരസ്പരം ഇരുന്ന് സംസാരിച്ച് ആ വൈമനസ്യത്തിന് പരിഹാരം കണ്ടെത്തി അപ്പൊ തന്നെ അത് സോൾവ് ചെയ്യണം. ഈ വൈമനസ്യം നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും അത് ഇങ്ങനെ പതുക്കെ 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 അതിന് വീര്യം കൂടും, ശക്തി കൂടും. എത്ര കാലം അത് ദീർഘമായി മനസ്സിൽ ഇരിക്കുന്നുവോ അത്രയും കാലം അത് ശക്തിവത്തായി മാറും. പിന്നീട് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. പിന്നെ അത് പറയാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് അത് ഒരിക്കലും ഒരു സരസമായിട്ട് പറയാനോ അല്ലെങ്കിൽ നല്ലൊരു മനസ്സോടുകൂടി പറയാൻ പറ്റില്ല. കാരണം ഈ വൈമനസ്യം ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ വിങ്ങി 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 അതിങ്ങനെ ഒരു വലിയൊരു ബോംബ് പോലെ, ഒരു തീ ഗോളം പോലെ ആയിട്ട് അതിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയായി മാറും. ഈ പൊട്ടിത്തെറി ആണ് പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ്. അതുകൊണ്ട് വൈമനസ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. രണ്ട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ വൈമനസ്യങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ്, അതുണ്ടാവും. പക്ഷെ അതിന് പരിഹാരമായിട്ട് ഈ രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി അത് സംസാരിച്ച് തീർക്കണം. പിന്നെ മറ്റൊരു സൂത്രം ഞാൻ ഈ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പരസ്പര ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അപ്പോ ഭാര്യയ്ക്ക് ഒരാഗ്രഹം, ഭർത്താവിന് വേറൊരാഗ്രഹം. അപ്പോ ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഭാര്യ മനസ്സിലാക്കുമ്പോൾ ഭാര്യയുടെ ആഗ്രഹം ഭർത്താവിൻ്റെ അടുത്ത് പറയാതിരിക്കും. ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഭർത്താവ് ഭർത്താവിന്റെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും?
ഇവർ രണ്ടുപേരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇങ്ങനെ രണ്ടുപേരും പരസ്പരം അറിയാതെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ധനത്തിന്റെ കാര്യത്തിലായാലും അതിനുവേണ്ട കാശുകളും മറ്റുമൊക്കെ ഇങ്ങനെ സ്വരൂപിച്ച് രണ്ടുപേരും ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അത് ഭയക്കുന്നുണ്ട്, ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു സംശയം. അപ്പൊ ഇതാണ് സാധാരണ കുടുംബജീവിതത്തില് ഈ പ്രശ്നങ്ങളുടെ തുടക്കമായിട്ട് നമുക്ക് സാമാന്യമായിട്ട് പറയാൻ പോകുന്നത്. അവിടെ കുടുംബത്തിന്റെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഓരോ കുടുംബത്തിന്റെയും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാഹചര്യമായിട്ടുള്ള പ്രശ്നം. പക്ഷേ മാനസികമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുക: എനിക്ക് അതിഷ്ടമാണ്, അത് അവർക്ക് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ അതെങ്ങനെയാ സാധിക്കുക, അവരറിയാതെ ഇതെങ്ങനെയാ ഞാൻ സാധിക്കുക എന്നുള്ള ചിന്തയാണ്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിക്കണം. കാരണം ഈ ശാസ്ത്രത്തിൽ പറയുന്ന, ഇപ്പൊ നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, ശാസ്ത്രത്തിൽ പറയുന്ന ആദ്യത്തെ നിയമമാണ് ഇഷ്ടങ്ങൾ രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മന്ത്രം ചൊല്ലിയിരുന്നല്ലോ, എന്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് നിന്റെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ, നിന്റെ ഹൃദയത്തിൽ ഉള്ളത് എന്റെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ ധർമ്മ പരിപാലനം നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് വിവാഹ ചടങ്ങിൽ പറയുന്ന മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ, അപ്പോ ആഗ്രഹത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതിനൊരു സാധാരണ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചോ, ടി വിയിൽ അല്ലെങ്കിൽ ഇന്ന് മൊബൈലില് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ഒരു ഒരു വസ്തുവിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു വസ്തുവിന്, മൊബൈലോ അല്ലെങ്കിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഒരു വസ്തു, നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തു, ഇഷ്ടമുള്ള ഒരു വസ്തുവില് കണ്ടു, കണ്ടപ്പോ അതിനോട് ഇഷ്ടം തോന്നി. അപ്പോ അതിനെയാണ് നമ്മൾ ആദ്യം നമ്മുടെ ശാസ്ത്രത്തിന്റെ ശോഭന ബുദ്ധി എന്നാ പറയും. ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്, പിന്നീട് എത്ര അപകടത്തിലേക്ക് അത് പോകുമെന്നുള്ളത് ഇതിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ഈ അഡ്വർടൈസ്മെന്റ് തരുന്നവരുടെ ഉദ്ദേശം തന്നെ നമ്മൾ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകർഷിക്കുന്ന രീതിയിലാണ് അവര് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുക. അത് സത്യമാവണമെന്നില്ല, പക്ഷെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോ കേന്ദ്ര സർക്കാർ ഈ അഡ്വർടൈസ്മെന്റിന്റെ സ്പെഷ്യൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പറ്റിക്കപ്പെടുന്ന രീതിയിൽ ഇല്ലാത്തത് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നും, അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ അതിനെതിരെ കേസെടുക്കാവുന്നുള്ള പ്രൊവിഷൻ ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്നാൽ ഇത് ഈ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്നത് മുഴുവൻ ഒരു 80% അല്ലെങ്കിൽ 90% വഞ്ചനയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്ത സാധനം അവർ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അപ്പൊ അതിനെതിരെ നിയമം കൊണ്ടുവന്നു. അതിന് കാരണം എന്താണ്? ഇവിടെ നമ്മൾ മാനസിക ആൾക്കാരെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും കള്ളം പറയുന്നതിനും ഒക്കെ എതിരായിട്ട് കേസുണ്ട്. പക്ഷെ ഈ അഡ്വർടൈസ്മെന്റുകാർക്ക് എതിരായിട്ട് ഇതുവരെയും കേസില്ലായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് കുട്ടികളാണ്. കുട്ടികൾക്കൊന്നു വെച്ചാൽ വിവേകമില്ല, അവർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇതെന്താണോ ടി വിയിലും ഇതിലൊക്കെ കാണുന്നത്, അഡ്വർടൈസ്മെന്റിൽ കാണുന്നത്, അത് അങ്ങനെ അവർ വിശ്വസിക്കുകയും അത് വേണമെന്ന് കരഞ്ഞു ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് കാരണം വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ തന്നെ സമൂഹത്തിൽ നാല് ചുറ്റും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും, എവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അതൊരു കാരണമാണ്, അതുകൊണ്ട് സർക്കാർ അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെന്റിൽ വരുന്ന കലാകാരന്മാർ, സെലിബ്രിറ്റീസ്, ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഒരു കലാകാരൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം, അദ്ദേഹത്തിന് അതുമായിട്ട് ഏതൊരു ബന്ധമില്ല, അദ്ദേഹം ഉപയോഗിക്കുന്നതേ അല്ല. ഇപ്പൊ ഒരു പേസ്റ്റ് ആണെന്ന് വെക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മേക്കപ്പിന്റെ സാധനങ്ങളാണെന്ന് വെക്കാം, എന്തെങ്കിലും ആണെന്ന് വെക്കാം, അത് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഉപയോഗിക്കാത്ത സാധനം ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞ്, ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ച് അദ്ദേഹം അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്താൽ അദ്ദേഹത്തിനെതിരായിട്ട് പിന്നെ കേസെടുക്കാനുള്ള നിയമം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇത് ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ വലിയ വലിയ സെലിബ്രിറ്റീസ് കാണിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. കൊക്കക്കോള കുടിക്കാത്തവരായിരിക്കും ഈ കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത്, സിഗരറ്റ് വലിക്കാത്തവരാണ് സിഗരറ്റ് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത്. അപ്പൊ അത് ചതിയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. ഒന്ന്, അവര് അങ്ങനെ കാണിക്കുന്നത് അവർ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അത് കാണിക്കാം, അവർക്ക് അഭിനയം എന്നുള്ള രീതിയിൽ കാണിക്കാം, പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കണം, അതിന്റെ താഴെ ഒരു ക്വാഷൻ ആയിട്ട് എഴുതിയിരിക്കണം, ഈ ഇത് ഞാൻ ഉപയോഗിക്കുന്നതല്ല എന്ന് എഴുതിയിരിക്കണം. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കാൻ അവർക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് അങ്ങനെ എഴുതി കാണിക്കണമെന്നാണ്. പിന്നെ അതിന്റെ കൂടെ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നത് അതിന്റെ ഡ്രസ്സാണ്. ഈ അഡ്വർടൈസ്മെന്റ്
അവര് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഉപയോഗിക്കാത്ത, അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനം കാണിച്ചുകൊണ്ട് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോ അവർ അതിൽ നിന്ന് എത്ര പൈസ വാങ്ങി എന്ന് ആ അഡ്വർടൈസ്മെന്റിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും സൂചിപ്പിച്ചിരിക്കണം. ഇത് വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള നിയമമാണ്. കാരണം ഇത് എപ്പോഴോ എത്രയോ പണ്ട് വരേണ്ടതായി, എപ്പോഴോ ഒക്കെ വരേണ്ടതായിരുന്നു. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് വലിയൊരു പറ്റിപ്പാണ്, മാസ് ലെവലിലുള്ള ഒരു പറ്റിപ്പാണ്. ഈ അഡ്വർടൈസ്മെന്റുകാർ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്നത് അവരുടെ തൊഴിലായിട്ടാണ് അവർ ചെയ്യുന്നത്. തൊഴിൽ ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷെ ആ തൊഴിലിൽ സത്യസന്ധതയും ആവശ്യമാണ്. നമ്മൾ ഏത് തൊഴിൽ, ഇപ്പൊ ഡോക്ടർ അല്ലാത്ത ഒരാള് ഡോക്ടറാണെന്ന് ബോർഡ് വെച്ച് തൊഴിൽ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അതിനെതിരെ കേസെടുക്കാം, അത് വലിയ അപരാധമാണ്. അതുപോലെയാണ് ഈ അപരാധവും. കാരണം ഇത് ഏറ്റവും കൂടുതൽ കുട്ടികളും ചെറുപ്പക്കാരും വിശ്വസിക്കുന്നതാണ്, സെലിബ്രിറ്റീസ് ചെയ്ത് കഴിയുമ്പോൾ അത് അവർ ചെയ്യുന്നത് സത്യമാണെന്ന്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടാവുമ്പോൾ അയാൾ അത് കുടിക്കുന്നുണ്ട്, അയാൾ അത് പുരട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും അത് ചെയ്യണം എന്ന ഭാവം കുട്ടികളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമം കൊണ്ടുവന്നു. അപ്പൊ എന്താണ് അവിടെ വിഷയം വെച്ചാൽ, ഈ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ശോഭന ബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല സാധനമാണ്, ഇത് എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ വാങ്ങാമെന്ന്. വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, അല്ലെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമല്ല. ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് അത് അംഗീകരിച്ചു എന്ന് വരില്ല എന്നായിരിക്കും രണ്ടാമത് വരുന്ന തോട്ട്. അപ്പൊ എന്താ ചെയ്യുക, ഇത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഒളിച്ചു വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നോക്കുക, അതിന് സന്ദർഭം നമ്മൾ നോക്കി നിൽക്കുകയും അത് പിന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ ഇത് ഈ ആഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആദ്യം വരുന്ന ആദ്യത്തെ ഒരു ഫ്ലാഷ് ഇത് നല്ലതാണ് എന്നുള്ള ഒരു തോന്നല്, ആ തോന്നല് വരുന്ന സമയത്ത് അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും. ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ആ വിചാരത്തെ നമുക്ക് എടുത്തു കളയാൻ കഴിയും. പക്ഷെ ഈ വിചാരം ആദ്യം വന്ന ആ ഒരു ശോഭന ബുദ്ധി എന്നുള്ളതുണ്ടല്ലോ, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്, ഇത് എനിക്ക് ആവശ്യമാണ്, ആ എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ഭാവന, ഇത് കുറച്ചു കാലം മനസ്സിലുണ്ടായിരുന്നാൽ അത് നിരന്തരം അതിന് ശക്തി വർദ്ധിച്ച് അത് ഇച്ഛയായിട്ട് മാറും, ആഗ്രഹമായിട്ട് മാറും. ആഗ്രഹമായിട്ട് മാറിയിട്ട് പിന്നെ അത് അഭിനിവേശമായിട്ട് മാറും. അഭിനിവേശം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന് അത്രയും ബലം വന്നു, ഒരിക്കലും അതിനെ പിന്നെ ത്യജിക്കാൻ പറ്റാത്ത, അത് കിട്ടിയേ മതിയാവൂ എന്നുള്ളൊരു ഭാവത്തിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ടും അതിനെ തടയാൻ കഴിയില്ല. അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പ് പല സ്റ്റെപ്പുകളും ഉണ്ട്. ആദ്യത്തെ ശോഭന ബുദ്ധി, ശോഭന ബുദ്ധി കഴിഞ്ഞത് ഇച്ഛ, ഇച്ഛ കഴിഞ്ഞത് കാമമായിട്ട് മാറും. അതായത് ഇച്ഛയുടെ തന്നെ തീവ്ര കൂടിയ ഒരു സ്ഥിതിയാണ് സംസ്കൃതത്തിൽ കാമം എന്ന് പറയുന്നത്. കാമം കഴിഞ്ഞ് പിന്നെ അത് അഭിനിവേശമായിട്ട് മാറും. അപ്പൊ അഭിനിവേശം വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാമത്തിന്റെ ലെവൽ എത്തിയാലും വളരെ ബുദ്ധിമുട്ടാണ്. അതിന് യുക്തികളൊക്കെ പറഞ്ഞ് അതിന് കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ആഗ്രഹത്തെ തള്ളാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ശോഭന ബുദ്ധി വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ നമ്മുടെ പാർട്ട്ണറുമായിട്ട്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ സോൾവ് ആവും. ഞാൻ പറയുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് തോട്ട് എന്താ വരുന്നത് അത് തന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോയാൽ അത് ഡേഞ്ചറാണ്, അത് നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പിന്നീട് അത് ബലവത്തായി കഴിഞ്ഞാല് ഒരിക്കലും പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അപ്പൊ അബദ്ധങ്ങൾ വന്നാലും സുബദ്ധങ്ങൾ ഉണ്ടായാലും നല്ലതുണ്ടായാലും ചീത്ത ഉണ്ടായാലും അത് സ്വന്തം പാർട്ണറുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ട്, അതായത് ദാമ്പത്യ ജീവിതത്തിന്റെ മുഖ്യ ഘടകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മറച്ചു വച്ച് ഭാര്യയോ ഭർത്താവോ പ്രവർത്തിച്ചാൽ അത് പാപമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം തരുന്നതെന്നാണ് അർത്ഥം. പാപം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു വലിയൊരു ബണ്ടിലൊരു സാധനമൊന്നുമല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയാണത്, അതൊരു ദോഷമാണ്. അത് മനസ്സിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ദുഃഖത്തിന് കാരണമാകും. അപ്പൊ നിങ്ങള് നിങ്ങളുടെ അനുഭവത്തിൽ ഓരോന്നും എടുത്ത് ചിന്തിച്ചു നോക്കിയാൽ ഈ സൈക്കോളജിക്കൽ ഫാക്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇത് എന്താണ്, അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് കുട്ടികളും അങ്ങനെ ചെയ്യും. ഇതാണ് അതിനും വലിയൊരു ഡേഞ്ചർ. അതായത് അമ്മ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കുട്ടി കാണുകയും അച്ഛൻ ഒളിച്ചു വെച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുന്നത് കുട്ടി കാണുകയും ചെയ്യുമ്പോൾ കുട്ടിയും അതുപോലെ ഒളിച്ചു വെച്ച് കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം ഒരു ഒളിച്ചു കളിയാവും വീട്ടിനകത്ത്. അങ്ങനെ വരുമ്പോൾ വീട്ടിലൊരിക്കലും സമാധാനവും സ്നേഹവും പരസ്പരം ഷെയറിങ്ങും ഓപ്പണിങ്ങും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സുഖം വന്നാലും അതിലൊരു ഭയം ഉണ്ടാകും, ദുഃഖം വന്നാൽ പിന്നെ ഭയമാണല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥയാണ് മിക്ക
മിക്കവാറും നമ്മുടെ വീടുകളിൽ ഉള്ളത്. അതിന് കാരണം നമ്മുടെ ധർമ്മത്തിന്റെ മുഖ്യ അംശമായിട്ടുള്ള അത് പറയാതിരിക്കുക. അപ്പോൾ ഈ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമ്മളൊരു വിശ്വാസമുള്ള ആളിൻ്റെ അടുത്ത് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നു, എല്ലാം കൊടുക്കുന്നു. അപ്പം പരസ്പര വിശ്വാസത്തെ നിലനിർത്താൻ ഈ ആഗ്രഹങ്ങളും നല്ലതും ചീത്തയുമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, എന്ത് തെറ്റ് ചെയ്താലും എന്ത് വേണ്ടാത്തരം ചെയ്താലും അത് വന്ന് സത്യം പറയുക, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുക. അപ്പൊ അതിന് ശിക്ഷയുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ ശിക്ഷ ഇല്ലാതിരുന്നു വന്നു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് പറയാം, ആ സത്യം ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് സത്യം തുറന്നു പറഞ്ഞാൽ ശിക്ഷ ഇല്ലായിരുന്നു. സത്യം പറയാതിരുന്നാൽ ശിക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? അതൊരു വലിയൊരു ഗുണമായിട്ട് മാറും. നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും വലിയൊരു ഗുണമാണ് നമുക്ക് അബദ്ധം പറ്റുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പൊ അത് ആണ് ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ അവസാനത്തെ ബന്ധത്തിന് കാരണം. അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എന്ത് ദുഃഖമുണ്ടെങ്കിലും രണ്ടുപേർക്കും ആ കുടുംബത്തിന് മുഴുവനായിട്ട് ഒരുമിച്ച് നിന്ന് അത് സഹിക്കാൻ കഴിയും. അങ്ങനെ മുന്നിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതിന്റെ ഈ കുടുംബജീവിതം തുടങ്ങിയതിന് ശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ സംസ്കാരങ്ങൾ. അതായത് എല്ലാ സംസ്കാരങ്ങളുടെയും മൂലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അടിവേര് എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിലും ഈ പറയുന്ന അച്ഛനും അമ്മയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അവിടെ നിന്ന് സംസ്കാരം തുടങ്ങുന്നു. എന്താണ് ഈ സംസ്കാരം എന്ന് ചോദിച്ചാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സംസ്കാരം എന്ന് മലയാളത്തിൽ സംസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിന് വേറൊരു അർത്ഥമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒന്ന് വ്യക്തമാകാന്ന് വിചാരിച്ച. സംസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളത്തില് അയാളെ സംസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം എന്നാണ് അതിന് പറയുക. ഈ ശവസംസ്കാരം എന്നുള്ള പദം ശവമടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ ശവസംസ്കാരം എന്ന് പറഞ്ഞാല് ഈ ഷോഡശ സംസ്കാരങ്ങളുടെ അന്ത്യമായിട്ടുള്ള സംസ്കാരം, അന്ത്യേഷ്ടി എന്ന് അതിന് പറയാ. അന്ത്യം എന്ന് പറഞ്ഞാൽ അവസാനം എന്നർത്ഥം. ഇഷ്ടി എന്ന് പറഞ്ഞാല് അവസാനം ചെയ്യുന്ന ഒരു ഹോമമാണ്. ഇഷ്ടി എന്ന് പറഞ്ഞ ഒരു ഹോമത്തിന്റെ പേരാണ് ഇഷ്ടി എന്ന്. അപ്പോ ആദ്യം തൊട്ട് തന്നെ ഈ ഇഷ്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പൊ വിവാഹത്തിന് ഒരു ഇഷ്ടിയുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഇഷ്ടിയുണ്ട്. അവസാനം ചെയ്യുന്ന ഇഷ്ടി എന്നുള്ളത് കൊണ്ടാണ് അതിനെ അന്ത്യേഷ്ടി എന്ന് പറയുന്നത്. അതിന് അന്ത്യസംസ്കാരം എന്ന് പറഞ്ഞു. അത് ശവസംസ്കാരം എന്ന് നമ്മൾ ആക്കി. പക്ഷെ ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ 16-ാമത്തെ അവസാനത്തെ സംസ്കാരം എന്നാണ് അതിനർത്ഥം. അത് നമുക്ക് അറിയാത്തത് കൊണ്ട്, ഇത് സംസ്കാരമാണ് എന്നറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ ശവമടക്കുന്നതായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടും മനസ്സിലാക്കണം. അത് നോക്കൂ, എത്ര അബദ്ധമാണെന്ന് നോക്കൂ. തെറ്റിദ്ധാരണ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ആ അർത്ഥം അനർത്ഥമായിട്ട് മാറുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശവസംസ്കാരം. ശവസംസ്കാരം എന്ന് വെച്ചാൽ വളരെ പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പുണ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാനമായിട്ട് നമ്മുടെ ഹിന്ദു ധർമ്മപ്രകാരം ചെയ്ത് അവസാനിപ്പിക്കുന്ന കർമ്മമാണത്. അത് ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകുന്നത്. അത് മക്കളും അല്ലെങ്കിൽ മക്കളായിട്ട് ബന്ധുക്കളും അങ്ങനെയാണ് അവർ അതാണത് ചെയ്യേണ്ടത്, അവരാണത് ചെയ്യേണ്ടത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മം. അപ്പൊ അതുകൊണ്ട് സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള സംസ്കൃതത്തിൽ അർത്ഥം സംസ്കരിക്കുക എന്ന് വെച്ചാൽ ശുദ്ധമാക്കുക എന്നാണ്. സംസ്കരിച്ചെടുക്കുക, ശുദ്ധമാക്കിയെടുക്കുക. ഇപ്പോ നമ്മള് നെയ്യ് സംസ്കരിച്ചെടുക്കുക എന്ന് പറയും, അത് കേട്ടിട്ടുണ്ടാവും. നെയ്യ് സംസ്കരിച്ചെടുക്കുക അല്ലെങ്കിൽ തേന് സംസ്കരിച്ചെടുക്കുക. ഈ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക എന്നർത്ഥം. അപ്പൊ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ആചാരങ്ങളെ ശുദ്ധമാക്കിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ തന്നെ ശുദ്ധമാക്കിയെടുക്കുന്ന കർമ്മങ്ങളെയാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് പൂർവികമായിട്ട് വരുമ്പോൾ അത് പൂർവ്വ സംസ്കാരങ്ങളായിട്ടും, കുലമായിട്ട് വരുമ്പോൾ കുലസംസ്കാരങ്ങളായിട്ടും, പിന്നെ ജാതിയും വർണ്ണവും ഒക്കെ അനുസരിച്ച് വരുന്നതാവുമ്പോൾ അതത് ജാതി വർണ്ണങ്ങളുടെ സംസ്കാരങ്ങളായിട്ടും, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള സംസ്കാരങ്ങളും, പുരുഷന് പുരുഷന്റേതായിട്ടുള്ള സംസ്കാരങ്ങളും, കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള സംസ്കാരങ്ങളും, ഇങ്ങനെ ഓരോന്ന് വരും. പിന്നെ ഈ സംസ്കാരത്തിന് മറ്റൊരർത്ഥമുള്ളത് പൂർവാർജിതമായ കർമ്മവാസനയുടെ
ഒരു പകർപ്പാണ് ഈ സംസ്കാരം. പൂർവാർജിതമായിട്ടുള്ള കർമ്മവാസനകൾ നമ്മുടെ മനസ്സിൽ കൂടി നിൽക്കുമ്പോൾ അതിനെ സംസ്കാരം എന്ന് പറയും. ഈ ആൾക്ക് സംസ്കാരം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളെ ശുദ്ധമാക്കേണ്ട പ്രവൃത്തികളൊന്നും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ട് അയാളുടെ മനസ്സ് അശുദ്ധമായിട്ട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ സംസ്കാരഹീനരെന്ന് പറയും. സംസ്കാരഹീനർ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സംസ്കാരം ഇല്ലാത്തവൻ, ഒരു സംസ്കാരഹീനൻ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള ശുദ്ധീകരണം, സാംസ്കാരികമായ ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംസ്കാരങ്ങൾ ആചരണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് അത് ആചാരങ്ങളായിട്ട് മാറുന്നത്. അതാണ് പിന്നെ സമൂഹത്തിന്റെ ഒരു സ്വരൂപമായിട്ട് തീരുകയാണ്. അപ്പോൾ നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നു, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നു. ഭാരതീയരായിട്ടുള്ള ജനങ്ങള് ജീവിച്ച് ആചരിച്ച് വന്നിട്ടുള്ളതായിട്ടുള്ള സംസ്കാരങ്ങളെ നമ്മൾ ഭാരതീയ സംസ്കാരങ്ങൾ എന്ന് പറയുന്നു, പാശ്ചാത്യ സംസ്കാരങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ ആ സംസ്കാര പദം ഇതിന്റെ ക്രമത്തിൽ ഇങ്ങനെ പോവുകയാണ്. അത് പിന്നെ രൂഢി അർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു. അപ്പൊ ഈ ശവസംസ്കാരം എന്നുള്ളതിൽ വരുന്നത് അന്ത്യേഷ്ടി എന്ന സംസ്കാരമാണ്. അപ്പൊ അന്ത്യേഷ്ടിയുടെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നു. എന്താണ് അതിന് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, യസ്മിൻ ജാതേ പദാർത്ഥോ ഭവതി യോഗ്യ കസ്യചിത് അർത്ഥസ്യ സംസ്കാരം എന്ന് അതിന്റെ പരിഭാഷ പറഞ്ഞിരിക്കുകയാണ് ശബരഭാഷ്യത്തിൽ. അതായത് ഒരു വസ്തുവിന് ആ വസ്തുവിന്റെ ശരിയായിട്ടുള്ള ഉപയോഗത്തിന് യോഗ്യമാക്കി തീർക്കുന്ന കർമ്മം ഏതാണോ അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഒരു പദാർത്ഥത്തെ ആ പദാർത്ഥത്തിന്റെ ശരിയായ പ്രയോഗത്തിന് യോഗ്യമാക്കി തീർക്കുന്ന ഒരു കർമ്മമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെയാണ് സംസ്കാരം എന്ന് പറയുക. അപ്പോ വെണ്ണ കടഞ്ഞ് നമ്മൾ നെയ്യ് എടുക്കുന്നു. വെണ്ണ കടയുന്നത് ഒരു സംസ്കാരമാണ്. കാരണം വെണ്ണ കടഞ്ഞാൽ മാത്രമേ വെണ്ണ ഉരുക്കിയെടുത്ത് എന്താണ് തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് ആ വെണ്ണ ഉരുക്കിയെടുത്ത് വേണം നമുക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട്. അപ്പോ തൈരിൽ നിന്ന് നെയ്യിലേക്കുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു സംസ്കാര ഭേദമാണ്, അതിനെ യോഗ്യമാക്കി തീർക്കുക. തൈര് കൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല, വെണ്ണ കൊണ്ടും വിളക്ക് കത്തിക്കാൻ പറ്റില്ല. വിളക്ക് കത്തിക്കാനായിട്ട് യോഗ്യമാക്കി മാറ്റണമെങ്കിൽ അത് നെയ്യായിട്ട് തന്നെ മാറണം. അപ്പൊ ആ പദാർത്ഥം അതിന്റെ യോഗ്യതയിൽ എത്തിക്കാൻ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ സംസ്കാരം എന്ന് പറയും. ഇപ്പോ അരിയെ ചോറാക്കുന്നത് ഒരു സംസ്കാരമാണ്. നെല്ലിനെ സംസ്കരിച്ച് ശുദ്ധമാക്കി അതിനെ അരിയാക്കി മാറ്റി, അരിയും അതിൽ കല്ലും മറ്റുമൊക്കെ മാറ്റി വൃത്തിയാക്കി അരി കഴുകി അതിനെ നമ്മൾ ചോറാക്കുന്നു. അപ്പൊ അതിന്റെ സംസ്കാരം. അപ്പൊ അരി നെല്ല് ചോറാകുക എന്നുള്ളതാണ് അതിന്റെ യോഗ്യത. അതായത് നെല്ലിന് ചോറാകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് സംസ്കാരങ്ങൾ വേണം. നെല്ല് അങ്ങനെ തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ക്ലീനിങ്ങും പ്രോസസ്സും ഒക്കെ അതിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ചോറാകുന്നതിന് യോഗ്യമാകും, നമുക്ക് ഭക്ഷണമായിട്ട് മാറും. മനസ്സിലായില്ലേ? അതുപോലെ ഒരു വ്യക്തിയെ ജനിക്കുമ്പോ ആ വ്യക്തി ജനിക്കുന്നത് ഒരു പ്രാകൃതനായിട്ടാണ്. പ്രാകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജന്മനാവുള്ള മനുഷ്യ സഹജമായിട്ടുള്ള കുറെ സ്വാഭാവിക ഗുണങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത്. എപ്പോ എന്ത് കഴിക്കണം, എങ്ങനെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, പിന്നെ എന്താണ് മേധ്യം ഏതാണ്, അമേധ്യം ഏതാണ്, മലം ഏതാണ്, ശുദ്ധം ഏതാണ്, അശുദ്ധം ഏതാണ്, ശരി ഏതാണ്, തെറ്റ് ഏതാണ്, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഇതൊന്നും അറിയാത്ത ഒരു ജീവിയായിട്ടാണ് ഒരു കുട്ടി ജനിച്ചു വരുന്നത്. അപ്പൊ എന്താണ് ആ കുട്ടിയില് നല്ലൊരു വ്യക്തിയായിട്ട്, ഉത്തമരായിട്ടുള്ള വ്യക്തിയായിട്ട്, ശങ്കരാചാര്യ സ്വാമിജികളെ പോലെയും വിവേകാനന്ദ സ്വാമിജികളെ പോലെയും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെയും ഒക്കെയുള്ള വലിയ വ്യക്തികളായിട്ട് മാറാനുള്ള യോഗ്യത ആ കുട്ടിയിലുണ്ട്. പക്ഷെ ജനിച്ചു വരുമ്പോ പ്രാകൃതനായിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയെ, ആ കുട്ടിയെ ഓരോ ലക്ഷണങ്ങൾ നോക്കി ഓരോ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് പരിചയിപ്പിച്ച് സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക. ആ കുട്ടിയുടെ പരമോന്നതമായ യോഗ്യതയെ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാനിയാവുക എന്നുള്ളതാണ്. അപ്പൊ അവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിയുക. സമൂഹത്തിന് ഉപയോഗമുള്ളവനായി മാറുക, കുടുംബത്തിന് ഉപയോഗമുള്ളവനായി മാറുക,
സ്വന്തം ജീവിതത്തിൽ ഏറ്റവും നന്നായി സുഖമായി ജീവിക്കാൻ യോഗ്യനായി തീരുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ കുട്ടിക്കാലം തൊട്ട് അവനെ പഠിപ്പിക്കുന്നു, അവന് വേണ്ട മാർഗദർശനം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ പതുക്കെ 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 അവൻ വളർന്ന് ആ സംസ്കാരത്തിൽ യോഗ്യനായി തീരും. ഇത് വളർന്നു വളർന്നു പോകുന്നതാണ് ആധ്യാത്മികത. അപ്പൊ അതിന് ഭൗതികമായ സംസ്കാരങ്ങളുണ്ട്, ആധ്യാത്മികമായ സംസ്കാരങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ. ഹിന്ദുധർമ്മത്തില് കേവലം ഭൗതികമായ സംസ്കാരങ്ങളില്ല, എല്ലാ സംസ്കാരങ്ങളെയും ആധ്യാത്മികമായിട്ട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ വിവാഹ സംസ്കാരം നമ്മൾ കണ്ടുവല്ലോ, വിവാഹ സംസ്കാരത്തിൽ ആധ്യാത്മികതയുടെ എല്ലാം ചേർത്താണ് വെച്ചിരിക്കുന്നത്. വെറുതെ ഒരു ആണും ഒരു പെണ്ണും ചേരുന്നത് മാത്രമല്ല അവിടെ, അതോടൊപ്പം പരസ്പര ധർമാനുഷ്ഠാനങ്ങളും പരസ്പര ഭാവങ്ങൾ കൈമാറുന്നതുമായിട്ടുള്ള ഒരുപാട് വാല്യൂസ്, നമ്മളെ മൂല്യങ്ങളും നമ്മൾ പറയും, ആ മൂല്യങ്ങളെ ചേർത്താണ് അവിടെ വിവാഹം ചടങ്ങ് വരുന്നത്. അങ്ങനെ ആ ചടങ്ങിലൂടെ പിന്നെ ഉണ്ടാകുന്നതാണ് വിവാഹം കഴിഞ്ഞാൽ ആ ഭാര്യാഭർത്താക്കന്മാരും സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള രണ്ടുപേര് ചേരുമ്പോൾ സന്താനോത്പത്തി എന്നുള്ള അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പൊ സന്താനോത്പത്തിയും ഒരു സംസ്കാരമാണ്, അതും ആധ്യാത്മികമായിട്ട് ചേർന്നതാണ്. കാരണം എന്താണ്, നല്ല കുട്ടികൾ ഉണ്ടാവണം, ഫെയർ ബേബീസ് ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഏതച്ഛനും അമ്മയാണ് കുട്ടി എങ്ങനെയെങ്കിലുമുള്ള കുരൂപനായിട്ടുള്ള കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിയില്ലാത്തവനായിട്ട് ജനിക്കട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജനിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരാരുമില്ല. അല്പമെങ്കിലും ബോധമുള്ളവര് തീർച്ചയായിട്ടും അവര് നല്ല കുട്ടികൾ ഉണ്ടാകണം എന്നാണ് വിചാരിക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പൊ നല്ല കുട്ടികൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ യോഗ്യത നിശ്ചയിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും, നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അച്ഛനമ്മമാർക്ക് നല്ല കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയുമോ, കഴിയുമെങ്കിൽ എത്രത്തോളം കഴിയും? തീർച്ചയായിട്ടും എല്ലാ അച്ഛനമ്മമാരും അത് ആഗ്രഹിക്കുന്നതാണ്, നല്ല കുട്ടികൾ ജനിക്കണമെന്ന്. അപ്പൊ അതില് അച്ഛനമ്മമാരുടെ കർത്തവ്യം, നല്ല കുട്ടികളെ ജനിപ്പിക്കാൻ അച്ഛനമ്മമാരുടെ കർത്തവ്യം എന്താണ്, ആ കർത്തവ്യമാണ് ഇവിടെ പറയുന്നത്. ആ കർത്തവ്യത്തിൽ നേരത്തെ പറഞ്ഞ സന്തതി ജനിക്കുക എന്നുള്ള ആ ഭൗതികതയും, എന്നാൽ ആ സന്തതി കൊണ്ട് സുഖവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുക, ദീർഘകാലം ആ ഗുണങ്ങളൊക്കെ നിലനിൽക്കുക എന്നുള്ള ആധ്യാത്മികതയും അവിടെ ചേരും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി ജനിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ഹിന്ദുധർമ്മം അനുസരിച്ച് പ്രാകൃതമല്ല, പിന്നെയോ അത് സംസ്കാരമാണ്. അപ്പൊ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര് കുട്ടി എങ്ങനെയായിരിക്കണം എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ എങ്ങനെ ജനിപ്പിക്കാം, എപ്പോ ജനിപ്പിക്കണം, എങ്ങനെ ജനിപ്പിക്കണം എന്നുള്ളതും കൂടി അവർക്ക് ചെയ്യാനുള്ള കർത്തവ്യ ബോധമുണ്ട്. അപ്പൊ കുട്ടി എങ്ങനെയാ ജനിക്കണം എന്ന ബോധത്തോടു കൂടി വേണം കുട്ടിയെ ജനിപ്പിക്കാനായിട്ട്, അല്ലാതെ കുട്ടി ജനിച്ചു പോകരുത്, എന്നുവെച്ചാൽ കുട്ടി ഉണ്ടായിപ്പോയി എന്നുള്ള രീതി വരാൻ പാടില്ല. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം രണ്ടുപേരുടെയും മനസ്സിൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം. ആ ബോധമുണ്ടാക്കാനും ആ ബോധത്തോട് കൂടിയിട്ട് തന്നെ സംസ്കാരത്തോട് കൂടിയേ കുട്ടിയെ ജനിപ്പിക്കുവാനുമാണ് ഈ ഗർഭാധാന സംസ്കാരം എന്നുള്ള ആദ്യത്തെ സംസ്കാരം വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഷോഡശ സംസ്കാരത്തിലെ ആദ്യത്തെ സംസ്കാരം, വിവാഹ സംസ്കാരം നമ്മൾ സംസാരിച്ചു, അത് ഇടയ്ക്ക് വരും. ഇപ്പൊ നമ്മൾ കുട്ടി ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു ലൈഫ് മുഴുവൻ, ലൈഫിനെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ. അപ്പോ 16 സംസ്കാരങ്ങൾ പറയപ്പെടുന്നുണ്ട്. ചില സ്ഥലത്ത് 13 പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് 16 ഉണ്ട്, ചില സ്ഥലത്ത് അതിലും ഏറെ സംസ്കാരങ്ങളുണ്ട്. മറ്റ് കർമ്മങ്ങളും കർമ്മകാണ്ഡമൊക്കെ ചേർത്ത് വരുമ്പോൾ ഇങ്ങനെ സംസ്കാരത്തിന്റെ എണ്ണം കൂടിയും കുറഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സാമാന്യ രീതിയിൽ 16 സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരങ്ങളാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. അവയുടെ പേര് ഒന്ന് പിന്നെ ഉച്ചരിക്കാം. അതിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരം എന്നാണ് പറയുക. അതെന്താണ് എന്ന് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ സംസ്കാരം പുംസവനം എന്ന് പറയും. മൂന്നാമത്തെ സംസ്കാരം സീമന്തോന്നയനം. നാലാമത്തെ സംസ്കാരം ജാതകർമ്മ. അഞ്ചാമത്തെ സംസ്കാരം നാമകരണം. 6 നിഷ്ക്രമണം. 7 അന്നപ്രാശനം. 8 ചൂടാകർമ്മം.
ഒൻപത് കർണവേദം, പത്ത് ഉപനയനം, പതിനൊന്ന് വേദാരംഭം, പന്ത്രണ്ട് കേശാന്തം, പതിമൂന്ന് സമാവർത്തനം, പതിനാല് വിവാഹം, പതിനഞ്ച് അഗ്നിയാധാനം, പതിനാറ് അന്ത്യേഷ്ടി. ഇതാണ് ഈ പതിനാറ് സംസ്കാരങ്ങൾ. ഇതില് ഇപ്പോ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഇപ്പൊ ചെയ്യുന്ന സംസ്കാരങ്ങൾ പറഞ്ഞാല്, ഒന്ന് ഗർഭാധാന സംസ്കാരം, എല്ലാവരും വിവാഹിതരായവർ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, അത് അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യാവുന്നത്. അപ്പൊ ഗർഭാധാന സംസ്കാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ജാതകർമ്മം, ജനിച്ചു ചെയ്താൽ ചെയ്യുന്ന സംസ്കാരം, അതും സ്വാഭാവികമായിട്ട് കുട്ടി ജനിച്ചാൽ ചെയ്യാവുന്നതാണ്. നാമകരണം, എല്ലാ ദിക്കിലും എല്ലാവരിലും ഉള്ളതാണ് ഈ നാമകരണം എന്നുള്ള സംസ്കാരം. പിന്നെ അന്നപ്രാശനം എന്ന സംസ്കാരം, ഏഴാമത്തെ സംസ്കാരവും പ്രസിദ്ധമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ വേദാരംഭം, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുക എന്ന ഒരു ചടങ്ങ് ഇപ്പോ പ്രസിദ്ധമാണല്ലോ, നവരാത്രിയിലൊക്കെ ഒരുപാട് എഴുത്തിനിരുത്തൽ പരിപാടി നടക്കുന്നുണ്ട്, അപ്പൊ അതുണ്ട്. പിന്നെ സമാവർത്തനം എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞു വരുന്ന സംസ്കാരം, അതായത് ഗ്രാജുവേഷൻ സംസ്കാരം, വിവാഹവും അന്ത്യേഷ്ടി. അപ്പൊ ഇത്രയാണ് ഇപ്പോ ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ഗർഭാധാനം, ജാതകർമ്മം വേണമെങ്കിൽ ചെയ്യാം, എല്ലാവർക്കും അത് അറിയില്ല, എന്നാലും ജാതകർമ്മ. രണ്ട്, നാമകരണം. മൂന്ന്, അന്നപ്രാശനം. നാല്, അത് കഴിഞ്ഞാൽ വേദാരംഭം, അല്ലെങ്കിൽ വിദ്യ തുടങ്ങുന്നത്. അഞ്ച്, സമാവർത്തനം. ആറ്, വിവാഹം. ഏഴ്, അന്ത്യേഷ്ടി. എട്ട്. അപ്പൊ പതിനാറില് എട്ടെണ്ണം ഏകദേശമൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും താല്പര്യം മനസ്സിലാക്കിയിട്ടല്ല, പക്ഷെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നടക്കുന്നു. അത് ഓരോ കുലത്തിനനുസരിച്ച്, കുലത്തിന്റെയും കർമ്മത്തിന്റെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ പതിനാറ് സംസ്കാരങ്ങളും ചെയ്യുന്ന കുലങ്ങളുണ്ട്. അത് പിന്നെ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരും അതങ്ങനെ ആ പെട്ടവരൊക്കെ അതിൽ ചെയ്യുന്നവരുണ്ട്. ബാക്കി വർണ്ണത്തിൽപ്പെട്ടവർക്ക് അത് പ്രസിദ്ധമല്ലാത്തതുകൊണ്ടും അറിയാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യുന്നു. പക്ഷെ ഇത്രയും സംസ്കാരങ്ങൾ ഏകദേശം എല്ലാവരിലും പ്രസിദ്ധമാണ്, നാമകരണവും ബാക്കിയൊക്കെ. അപ്പൊ ഇതില് ഏറ്റവും എന്താ പറയുന്ന അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട സംസ്കാരമാണ് ഈ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഒരു കുട്ടി ജനിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, സമൂഹത്തിൽ തന്നെയുണ്ട്. അപ്പൊ അത് ശരിക്കും ഗർഭാധാനത്തിൽ നിന്നാണ് തുടക്കുന്നത്. ഈ ബീജം വിതയ്ക്കുന്നത് ബീജമാണല്ലോ പിന്നെ വൃക്ഷമായിട്ട് മാറുന്നത്. അപ്പൊ മറ്റ് സംസ്കാരങ്ങളെ കൊണ്ട് പ്രയോജനങ്ങൾ ശരിക്കും ഉണ്ടാകണമെങ്കിൽ ഈ ഗർഭാധാന സംസ്കാരത്തിൽ തുടങ്ങണം. അപ്പൊ ആദ്യത്തെ സംസ്കാരത്തിൽ ശ്രദ്ധിക്കാതെയും അതിനെ തള്ളിക്കളഞ്ഞിട്ട് ബാക്കി സംസ്കാരങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പിന്നെ അതിന്റെ അത്ര മഹത്വമേ ഉണ്ടാവുള്ളൂ, അതിന്റെ അത്ര പ്രയോജനം ഉണ്ടാവുള്ളൂ. പ്രയോജനം ഇല്ലാന്നല്ല, പക്ഷെ ആ പ്രയോജനം പൂർണ്ണമാകില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്റെ അറിയണം. അത് വളരെ സയന്റിഫിക് ആണ്. ഇത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ മാത്രമല്ല, ഗർഭാധാന സംസ്കാരത്തിന് മുമ്പ് വധൂവരന്മാർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ സമയം, ഈ സമയം നിശ്ചയിക്കുന്നതൊക്കെ ഈ ജ്യോതിഷത്തിൽ നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യുന്നത് പോലെ തന്നെ ജ്യോതിഷത്തിൽ ഗർഭാധാനത്തിനുള്ള സമയനിശ്ചയമൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനൊക്കെ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള സമയമുണ്ട്, അവരുടെ നാളും രാശിയൊക്കെ നോക്കിയിട്ടാണ് ആ ദിവസം നിശ്ചയിക്കുന്നത്. അതുപോലെ പിന്നെ നമ്മൾ എങ്ങനെയുള്ള കുട്ടി ഉണ്ടാകണം എന്നൊക്കെ ശരിക്കും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഉപനിഷത്തുക്കളിൽ തന്നെ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൃഹ്യസൂത്രങ്ങൾ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു ശാഖയാണ് ഗൃഹ്യസൂത്രങ്ങൾ എന്ന് പറയുന്നത്. കൽപ്പസൂത്രങ്ങളിൽ പെടുന്നതാണ് ഗൃഹ്യസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ. അപ്പൊ ആ ഗൃഹ്യസൂത്രങ്ങളിൽ ഗൃഹത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതില് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വർണ്ണനയുണ്ട്. വളരെ സയന്റിഫിക് ആണത്. അതുപോലെ തന്നെ നമ്മുടെ മതത്തിലല്ലാത്ത, ഇപ്പോ നമുക്ക് ക്രിസ്ത്യൻ മതത്തില് പറയുമ്പോൾ ക്രിസ്ത്യാനികളിൽ ഉള്ളതായിട്ട് നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഫ്രണ്ട്സ് അവരും പറയാറുണ്ട്, അവരുടെയും ഇതിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും സങ്കല്പങ്ങളും സമയനിശ്ചയവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളിലും ഉണ്ട്, ബൗദ്ധരിൽ വളരെ അധികമുണ്ട്. അവർ വളരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെയും ഉണ്ട്, ജൈനരിലും ഉണ്ട്. നമ്മുടെ ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ മതങ്ങളിലും ഈ ഒരു സങ്കല്പത്തെക്കുറിച്ച് നല്ലൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഇത് ഒന്നും തലമുറകളിലേക്ക് കൈമാറാത്തത് കൊണ്ട് ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗർഭാധാന സംസ്കാരത്തിന്റെ കാര്യങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോ എന്താണ് ഡോക്ടർമാരായിട്ടുള്ളവരും ഇപ്പോ ജൈനക്കോളജിയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കത് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. കാരണം ഇതൊരു
പ്രത്യേക ശാസ്ത്രം തന്നെയാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അതിനെ കണ്ടിരിക്കുന്നത്. ഇതിന്റെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ, അത് അങ്ങനെ ഒരു സംസ്കാരമുള്ള കുട്ടി, ഒരു ഒരു നല്ലൊരു കുട്ടി ജനിക്കുക എന്നുള്ളത് ഏറ്റവും ആഗ്രഹമാണ്. ആ കുടുംബത്തിന്റെ ഒരു വലിയ സന്തോഷമാണ് ഒരു നല്ല കുട്ടി ജനിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യത്തെ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ടുള്ള സന്തോഷം എന്ന് തന്നെ നമുക്ക് അതിന് പറയാം. അപ്പൊ അതിന്റെ സംസ്കാരമാണ് ഈ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ അതിന് മന്ത്രമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിന്റെ മന്ത്രവും പ്രാർത്ഥനയും കർമ്മങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും, കാരണം അതൊന്നും ഇപ്പൊ ചെറുപ്പക്കാർ ആരും ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷേ ഇതിന്റെ പൂർവ്വ ആചാരങ്ങളും, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ആ എങ്ങനെയുള്ള ആചാരങ്ങളിൽ ഇരുന്നിട്ട് അവര് ഗർഭാധാനം ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. കാരണം അതുകൊണ്ട് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല കുട്ടി ജനിക്കാൻ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും, കുറച്ച് ഭാഗമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കുറച്ച് ഭാഗം നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് വരുന്നത്. കാരണം എന്ത് എല്ലാം ചെയ്താലും കർമ്മവും അതിലുണ്ട്, അത് തീർച്ചയായിട്ടും കർമ്മവും ഈശ്വരേച്ഛയൊക്കെ അതിലുണ്ട്. പക്ഷെ നമ്മുടെ പുരുഷാർത്ഥമായിട്ട് മനുഷ്യരുടെ കർത്തവ്യമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗം നന്നായിട്ട് ചെയ്താൽ തന്നെ ഏകദേശം 60% അതില് മാറ്റം വരുത്താൻ കഴിയും. ഇത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഞാൻ പല ഡോക്ടർമാരെയും ഇതിന് വേണ്ടിയിട്ട് അവർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അതിൽ ഏർപ്പെടുത്തി, നമ്മൾ രണ്ട് സ്ഥലത്ത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം അവര് പിന്നെന്താ പറയുന്ന ക്ലിനിക്ക് തുടങ്ങിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഹമ്മദാബാദിൽ നമ്മുടെ രണ്ട് കൂട്ടരുണ്ട്, അവർ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഡോക്ടറാണ്. അവരിതിനെക്കുറിച്ച് പഠിച്ച് നമ്മുടെ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് ഗർഭാധാനത്തെ കുറിച്ചുള്ള അവർ പഠിച്ചിട്ട് അവര് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു, വളരെ വിജയമായിട്ടുള്ള റിസൾട്ടാണ്. അതായത് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് വന്നു, അതിന് അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അവർ ചെയ്തു, ഫെയർ ബേബി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തന്നെ അവർ ചെയ്തു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിൽ വേറൊരു കൂട്ടരുണ്ട്, പൂനെക്ക് അടുത്തായിട്ട് അവരുടെ ഒരു ക്ലിനിക്കിലും അവരിത് ചെയ്യുന്നുണ്ട്. ഈ ഗർഭാധാനത്തിന് നേരത്തെ തന്നെ അവർക്ക് ചിട്ടകൾ പറഞ്ഞുകൊടുത്ത് അനുഷ്ഠാനങ്ങൾ ചെയ്യിപ്പിച്ച് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ഇത് ഇതിനു മുമ്പും തെളിയിക്കപ്പെട്ടതാണ്, പക്ഷെ ഇന്നത്തെ ശാസ്ത്ര രീതിയിലും അത് തെളിയിക്കപ്പെട്ടു. പക്ഷേ ജനക്കോളജിസ്റ്റ് ഒക്കെ പഠിക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധവും അവർക്കില്ല. കാരണം ഈ ഒരു നമ്മുടെ ഈ ശാസ്ത്രപരമായിട്ടുള്ള ഒരു ചിന്ത, ഒരു വീക്ഷണം പോലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും അവരോട് വേണ്ടിയിട്ട് അവരെ നേരിട്ട് സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അവർക്ക് റെഫർ ചെയ്തു. അവര് സംസ്കൃതമൊക്കെ അറിയുന്നവരാണ്. അപ്പൊ അതെല്ലാം അവർ പഠിച്ച് അവരതിനു വേണ്ടിയുള്ള ഒരു കൃത്യമായ പ്രോഗ്രാം ഉണ്ടാക്കി പല പരീക്ഷണങ്ങൾ ചെയ്ത് ആ കൃത്യമായ ഒരു ഫോർമുലയിൽ അവരെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പലരെയും അവരെ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ അത് സുസാധ്യമാണ്, അത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഒരു നമുക്ക് പരിചയമുള്ള ഒരു ആശ്രമത്തില് അവിടെ അവര് ഇതിനു വേണ്ടിയിട്ട് ആശ്രമത്തിന്റെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക ക്ലിനിക്ക് തന്നെ, ഒരു റൂം തന്നെ തുടങ്ങി. അതായത് ഇത്തരത്തിൽ താല്പര്യമുള്ളവർ അവിടെ വരികയും അവര് ആ ചിട്ടകൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്ത് പിന്നെ കുട്ടിയെ ജനിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ അത് അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, കാരണം ഈ ആഹാര രീതി വളരെ മുഖ്യമാണ് അതിൽ. ഇതിനിപ്പോ പിന്നെ ലഹരികൾ ഉപയോഗിക്കുകയാണെന്നും മറ്റുമൊക്കെ കുട്ടികൾ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗർഭാധാന സംസ്കാരത്തെ കുറിച്ചുള്ള അറിവ്. അപ്പൊ അത് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിലൊരു പ്രവേശനമാണ് ഇന്ന് നമുക്ക് ചെയ്തത്. ഇന്നിപ്പോ സമയം കഴിഞ്ഞു. ഞാനിപ്പോ ഉള്ളത് ഇവിടെ ശ്രീശൈലം എന്ന സ്ഥലത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രീശൈലം എന്ന്. ഇവിടെ ഒരു പരിപാടിയായിട്ട് ഇവിടെയാണ് ഉള്ളത്. നമ്മൾ 12 ദിവസം ഇവിടെയുണ്ട്. അപ്പൊ ശ്രീശൈലത്ത് ഇതൊരു മലയുടെ ഒരു കാട്ടിന്റെ ഉള്ളിലാണ് ഈ സ്ഥലം ഉള്ളത്. നമ്മുടെ മൂകാംബികയൊക്കെ പോലെ ഒരു കാടാണ്, കാട്ടിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ ഒരു ഏകാന്തമായ ഒരു ആശ്രമമാണ്. ആശ്രമത്തിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഒരു 10-80 സ്വാമിജിമാരും ഭക്തന്മാരും ഒക്കെ ചേർന്നിട്ട് ഒരു ഭാഷ്യപാരായണ പരിപാടി, നമുക്കറിയാലോ ഭാഷ്യപാരായണവും പ്രഭാഷണവും ഒക്കെ ആയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മളിപ്പോൾ ക്ലാസ് നടത്തുന്നത്. അപ്പൊ ഇവിടെ വൈഫൈയും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടുത്തെ ആശ്രമത്തിന്റെ ഓഫീസിലെ വൈഫൈ എടുത്ത് ആശ്രമത്തിന്റെ ഓഫീസിലെ ടേബിളിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. അപ്പോ അത് അത് കിട്ടിയിട്ടുണ്ട്. ബാക്കി പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാവർക്കും കേൾക്കാനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോ തുടർന്നുള്ള ഗർഭാധാനവും ബാക്കി സംസ്കാരങ്ങളും അതിലെ മന്ത്രങ്ങളും അതുപോലെ ഗർഭാധാനത്തിന്റെ ദിവസ നിശ്ചയത്തിന്റെ ഒരു സാമാന്യ രൂപവും ഒക്കെ നമുക്ക് വരുന്ന ഭാഗത്തിൽ മനസ്സിലാക്കാം. കാരണം ആ വിഷയത്തിൽ പ്രവേശിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട്
ഒൻപത് മണിയായി. അപ്പൊ ഇവിടെ നിർത്തിയിട്ട് ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. 10 മിനിറ്റ് ചോദ്യം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഹരിഹി ഓം. ഹരിയോം സ്വാമിജി. നമസ്കാരം. സ്വാമിജി, സ്വാമിജി പറഞ്ഞ മാതിരി ഡോക്ടേഴ്സിന് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതാണ് ഗൈനക്കോളജിസ്റ്റ് എസ്പെഷ്യലി. അതുകൊണ്ട് നമുക്കൊരു ഒരു സെമിനാർ, അല്ലെങ്കിൽ സെമിനാർ അല്ലെങ്കിൽ ഒരു സൂം ക്ലാസ് തന്നെ ഇതിനെക്കുറിച്ച് സ്വാമിജി എടുക്കണം. കാരണം അത് എനിക്ക് തീർച്ചയായിട്ടും അത് പലപ്പോഴും നമുക്ക് ഭാവിയില് അത് നേരിട്ട് നമ്മൾ ഇപ്പോ സംസാരിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഓൺലൈനിൽ വരുമ്പോ അതിന്റെ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. അതെപ്പോഴെങ്കിലും നമ്മള് ഏതെങ്കിലും ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും ബാംഗ്ലൂരോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെടുത്തുകയും ഇപ്പോ ഈ ഞാൻ പറഞ്ഞ ഡോക്ടർമാർ, ഡോക്ടർ കാലേ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ കാര്യത്തിൽ. അദ്ദേഹം ജൈനക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഗുജറാത്തിലെ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ പിന്നെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് അതിനുവേണ്ടി വിളിക്കാം. അതുപോലെ കേരളത്തില് നമുക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ അങ്ങനെ രണ്ടു മൂന്ന് പേര് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരും കൂടെ ആവുമ്പോൾ അതൊരു നല്ലൊരു പരിപാടിയായിട്ട് ചെയ്യാം. ശാസ്ത്രീയമായ രീതി എനിക്കറിയാം, ഞാനിപ്പോ ഗൈനക്കോളജിസ്റ്റ് അല്ല, എനിക്ക് ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ രീതി നമ്മൾ പറയുകയും നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിയ ആളാണ് പിന്നെ ഡോക്ടർ സ്നേഹിൽ കാലേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് അവരുടെ ഈ ഫെയർ ബേബി പ്രോഗ്രാമത്തിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അവർ പേറ്റന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഫെയർ ബേബി പ്രോഗ്രാമത്തിന്റെ ഇതില്. അപ്പോ ഡോക്ടർ സ്നേഹിൽ കാലേ, അത് മഹാരാഷ്ട്രക്കാരനാണ്, പക്ഷേ അഹമ്മദാബാദിന് സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ പ്രോഗ്രാം പറയും. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫും ഡോക്ടറാണ്, അവർ രണ്ടുപേരും ചേർന്നാണ് അവരുടെ ക്ലിനിക്ക് നടത്തുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ആ കുട്ടികൾ ജനിച്ച് ഉണ്ടായ മാറ്റങ്ങൾ, അതായത് ഫെയർ ബേബി എന്ന് പറഞ്ഞാൽ ശരിക്കും സക്സസ് ആയിട്ട് രണ്ട് കുട്ടികളെ ജനിച്ച് അവരുടെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചിരുന്നു. അവരെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ അതിൽ അവർക്ക് പറയാനുണ്ട്. അപ്പൊ അത് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സെമിനാർ ചെയ്യാം. കാരണം നമ്മുടെ ഈ ശാസ്ത്രശാഖ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ദുഃഖമുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഇതൊന്നും സന്യാസിക്ക് പറഞ്ഞ കാര്യമല്ല, എന്റെ ഡ്യൂട്ടിയേ അല്ല ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതൊന്നും ആരും ചെയ്യുന്നില്ല, ഇതിലൊന്നും ആരും ശ്രദ്ധിക്കാതെ വരുമ്പോ അത് നമ്മൾക്ക് ഈ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു കാര്യം നമുക്ക് അറിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ഞാൻ റിവൈവ് ചെയ്യാനുള്ള എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡോക്ടർ കാലയുടെ മകൻ, ഒരു മകനാണ് ഉള്ളത്, അയാളെയും ഡോക്ടർ ആക്കി. അയാളിപ്പോ ഡോക്ടർ ഇവിടെ MBBS കഴിഞ്ഞ് പിന്നെ സ്പെഷ്യൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അതിന് 2 വർഷം 3 വർഷം അവിടെ ഉണ്ടാവും. അദ്ദേഹത്തിനെ ഇതിലേക്ക് കൊണ്ടുവന്നു, കാരണം ഈ ഒരു പരമ്പര അവർക്കത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആശ്രമത്തിലും അവരിതിനു വേണ്ടിയിട്ട് 3 ഡോക്ടർമാർ അവിടെ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അവര് ഈ ഗർഭാധാന സംസ്കാരവും ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഉള്ളതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഫ്രീ ആയിട്ട് ആശ്രമത്തിൽ നിന്ന് അവർ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അവർ അവിടെ താമസിപ്പിക്കുന്നുണ്ട്, അവരുടെ പ്രത്യേക ഭക്ഷണ രീതികളൊക്കെ നോക്കുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരിൽ നിന്നും അവിടെ നിന്നും 2 ഡോക്ടർമാരെ നമുക്ക് അവരെയും വിളിക്കാം. അത് നമുക്ക് എപ്പോഴെങ്കിലും അതിനൊരു നല്ലൊരു രീതിയിൽ തന്നെ അതിന്റെ ഒരു എന്താണ് ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട രീതിയിൽ തന്നെ ഒരു കോൺഫറൻസ് അതിൽ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇപ്പൊ എന്റെ പ്രാക്ടീസിൽ തന്നെ എനിക്ക് വളരെ അനുഭവമാണ്. ചില പേഷ്യൻസ് വന്നിട്ട് പറയും നമുക്ക് മാത്രം, പിന്നെ മറ്റേ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒക്കെ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ പല ഇതുണ്ട്, നമുക്കൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കും ഉണ്ട് വേദത്തിലെ അതെല്ലാം, അതെന്താ ചെവിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ബുക്ക്, ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാനത് പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അതെ പിന്നെ ഞാൻ ബന്ധപ്പെടുത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യം അങ്ങ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ശിവാനന്ദ ആശ്രമത്തിലെ ഋഷികേശിലെ ചിദാനന്ദ സ്വാമിജിയുടെ ശിഷ്യയായിട്ടുള്ള ഡോക്ടർ കുട്ടി മാതാജി എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ടായിരുന്നു. കുട്ടി മാതാജി അവര് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അല്ലേ? കേരളത്തിന് ഉണ്ടായിരുന്നു. അവര് ഒരു എനിക്ക് തോന്നുന്നു 95 or 97 മറ്റോ ആണ് അവര് മരിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെ, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹമുള്ള, അതായത് പൂർണ്ണമായിട്ടും അവിടെ ഹോസ്പിറ്റലില് ശിവാനന്ദാശ്രമം ഋഷികേശിലെ ഹോസ്പിറ്റലില് പൂർണ്ണമായിട്ടും അവിടെ ആയിരുന്നു അമ്മ. ജൈനക്കോളജിസ്റ്റ് ആയിരുന്നു, പിന്നെ അവിടെ വന്നത് ചെയ്തു.
അവരുടെ പേര് ഉത്തരാഖണ്ഡിൽ വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ള വിധികൾ, അങ്ങനെ എത്രയോ കേസുകൾ. അത് വളരെ റെയർ ആയിട്ടാണ് അത് മിസ്സായിട്ടുള്ളത്, അല്ലാതെ അവർ ഏറ്റെടുത്ത കേസുകൾ എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അത്രയും ഡെഡിക്കേഷനും അത്രയും റിസർച്ചും ഉണ്ടായിരുന്ന അമ്മയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ആ അറിവ് മുഴുവൻ പകർത്തി കൊടുക്കാൻ അവർക്കൊരു പിൻഗാമിയെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അവരെന്തോ പുസ്തകം എന്തോ എഴുതിയിട്ടുണ്ടെന്നാണ്, അവരുടെ ഒരു റിസർച്ചും ഇതൊക്കെ വെച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടു അവര് അവരുടെ റെക്കോർഡിംഗ് കേട്ടു. അപ്പോ അവിടെ പ്രസിദ്ധമായിരുന്നു എന്ത് ഈ ഈ കാര്യത്തിൽ കുട്ടി മാതാജി എടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത്. അപ്പൊ അത് അവരും ഇത് ചേർത്തിട്ടാണ് അതിനുള്ള ചില മന്ത്രങ്ങളെ. ശിവാനന്ദ സ്വാമിജിയും ഡോക്ടറായിരുന്നു, അപ്പൊ ശിവാനന്ദ സ്വാമിജി പറഞ്ഞു കൊടുത്ത ചില രീതികള് ആ അതൊക്കെ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയുള്ള ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ ചെയ്തിരുന്നു. അത്രയും എഫിഷ്യൻസി അതിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാർക്കൊന്നും ഒരു ഇമ്പോർട്ടൻസോ അവരെ ഒന്ന് പ്രൊജക്ട് ചെയ്യണമോ രീതികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും, പിന്നെ അമ്മ ഒരു സാധകയായിട്ട് അവിടെ ആശ്രമത്തിൽ തന്നെ ജീവിതം മുഴുവൻ, അവർ വിവാഹം ഒന്നും കഴിച്ചിരുന്നില്ല, പിന്നെ അവിവാഹിതയായിട്ട് തന്നെ ജീവിതം ഇതെല്ലാം അവിടെ തന്നെ താമസിച്ച് പിന്നെ ശരീരം വെടിയ ചെയ്തു. പക്ഷെ പൂർണ്ണമായിട്ടും ഇക്കാര്യത്തില് നല്ല അറിവുള്ള അമ്മയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ അറിവൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ പ്രാക്ടിക്കലി ഇന്നത്തെ കാലത്ത് നമുക്കത് പിന്നെ റിവൈവ് ചെയ്താൽ ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു മേഖലയായിട്ട് ഈ മാറിയിട്ടുണ്ട്. അതായത് കുട്ടികൾ അതെ ഉണ്ടാക്കുക, അതെ ഉണ്ടാവുക, അവർ ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളെ റിവൈവ് ചെയ്തെടുത്താൽ ഏറ്റവും നമുക്ക് അനുകൂലവുമാണ്. അതിന്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള കാര്യമുണ്ട്. അതിന് ശരിക്കും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ചെയ്ത് ഇപ്പൊ ഡോക്ടർ കാലയും അല്ലെങ്കിൽ ഈ ആശ്രമത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂട്ടി ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ പേര് കുറെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അവർക്കൊക്കെ ഇത് എല്ലാവർക്കും ഇതെല്ലാം നമ്മൾ പഠിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ അങ്ങനെ. അതെ 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 അത് വളരെ ആവശ്യമാണ്. അതില് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ അതിന് പ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് മുൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സംസ്കാരങ്ങൾ, പൂർവ്വ സംസ്കാരങ്ങൾ എന്നാണ്, പ്രാക് ജന്മ സംസ്കാരം എന്നാണ് അതിന് പറയുക. ഈ പ്രാക് ജന്മ സംസ്കാരങ്ങൾ മൂന്നെണ്ണം ഉണ്ട്. ഈ പ്രാക് ജന്മ സംസ്കാരത്തിലാണ് ഗർഭാധാന സംസ്കാരത്തിന്റെ കാര്യം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, കുട്ടി ഉണ്ടായി പോകുകയല്ല, കുട്ടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കുട്ടി ഉണ്ടായി പോകലാണ് ഇപ്പൊ സംഭവിക്കുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് അബോർഷന് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പാപങ്ങൾ മുഴുവൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ എത്ര എത്ര കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നതും ന്യൂസിലൊക്കെ വരുന്നതും ഒക്കെ. കുട്ടിയെ കൊന്നുകളയുക, അല്ലെങ്കിൽ അത് എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് സമൂഹം ഇതിനെ സഹിക്കുന്നത്, എങ്ങനെയാണ് ഈ ഇതിനൊന്നും എതിരായിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പൊ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യല്ലേ അത്, എന്നിട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു. അതിന്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ആ ഡിപ്രഷനെയാണ് പാപമായിട്ട് പറയുന്നത്, മഹാപാപമായിട്ട് പറയുന്നത്. ഒരമ്മയായിട്ട് ആ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാനേ പറ്റില്ല പിന്നെ. കാരണം ഒരു കുട്ടി ജനിച്ചതിന് ശേഷം മരിക്കുമ്പോൾ എത്ര ദുഃഖമാണ് ഉണ്ടാവുക, ആ കുട്ടിയെ ഓർത്ത് ആജീവനം വിഷമിക്കാറില്ലേ ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ. അപ്പോ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പോകുന്നതും അതുപോലെ തന്നെയാണ്. അപ്പൊ അത് സൈക്കോളജിക്കലിയും ബാധിക്കുന്നതാണ്. അതിനുവേണ്ടിട്ട് പ്രത്യേകം ഒരു വിശദീകരണം തന്നെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താലുള്ള ദോഷങ്ങൾ, ആയുർവേദത്തിലുള്ള ദോഷങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് അന്നത്തെ കാലത്ത് റിസർച്ച് ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് ചിന്മയ മിഷനില് ഒരു 3 ദിവസത്തെ പിന്നെ ക്ലാസ് ഞാൻ എടുത്തിരുന്നു, ഈ ഒരു ഷോഡശ സംസ്കാരങ്ങളുടെ പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ. അത് ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ. പക്ഷേ ബാക്കി ഗുജറാത്തിലാണ് പിന്നെ നമ്മൾ അതിന് കൂടുതലായിട്ട് ഈ ഗൗരവമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് കൂടുതൽ റിസർച്ച് സ്റ്റഡീസ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ബോധവൽക്കരണം. നമുക്ക് അത് കേരളത്തിലെ ഡോക്ടർമാരെ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഇപ്പൊ സ്വാമി എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, അത് എന്റെ കർത്തവ്യമല്ല. അപ്പൊ ഡോക്ടർമാരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരുമാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അവരാണ് അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ട്, അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. കാരണം ഇത് ശാസ്ത്രീയമാണ്, ഇതിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒന്നുമില്ല, ശാസ്ത്രീയമാണ് ഇത്. ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും ചെയ്യുന്ന കാര്യം തന്നെയാണ്, അതിനപ്പുറത്തായിട്ട് ഒന്നും ഇതിനില്ല. അത് തന്നെയാണ് നമ്മൾ ആധ്യാത്മികമായിട്ട് മാറ്റുന്നത്.
ആധ്യാത്മികമായിട്ട് മാറ്റുന്ന ഭാവമാണ് അവിടെ മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത്. സ്വാമിജി പറഞ്ഞ മാതിരി ഒരു പുസ്തകം വളരെ ആവശ്യമാണ് ഇതിനെ പറ്റിയിട്ട് ഉള്ള അതെ, ഒരു. പുസ്തകമുണ്ട്, പുസ്തകം ഒന്ന് രണ്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇവരതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള പുസ്തകമുണ്ട്. ഇപ്പൊ ഞാന് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ അങ്ങക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്ത് കൈവശം, ആ പുസ്തകം ഇല്ല അവിടെ, എന്റെ അടുത്ത് ആ ഉണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ അത് ഗുജറാത്തിൽ തന്നെ ഒരു ആ പുനരുദ്ധാരൺ എന്ന് പറഞ്ഞിട്ട് ഒരു 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 സംഘടനയുണ്ട്, പുനരുദ്ധാരൺ എന്നാണ് അതിന്റെ പേര്. അവരെ കുറേ ആൾക്കാരെ ഇതേപോലെ ചേർത്ത് ഇത്തരം പ്രോജക്റ്റുകൾ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു വലിയ ഒരു വലിയൊരു പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് ഈ ഇത് ഒരു ഈ വിഷയത്തെ കുറിച്ച് തന്നെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സമയം ശരി, നിർത്താം സ്വാമിജി. ഇന്നത്തെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല എന്നാണ് അതെ ഇപ്പൊ അതെ ഇവിടെ അപ്ലോഡ് പറയുന്നത്. എനിക്ക് തോന്നുന്ന യൂട്യൂബിൽ വരുന്നില്ല എന്ന് തോന്നുന്നു, എന്തോ ടെക്നിക്കൽ ഇല്ല. പ്രോബ്ലം ഉണ്ടെന്ന്. അതൊന്ന് നോക്കുക. ഓക്കെ ശരി. ശരി, അപ്പൊ നമസ്തെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.